മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 2-ാം വാക്യം 5-ാം വാക്യം അതുപോലെ 16-ാം വാക്യം മത്തായി 6:2 പറയുന്നു. മത്തായി 6:2, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യനാൽ മാനം ലഭിപ്പാൻ. ഓക്കെ, ആദ്യത്തെ ലൈൻ മാത്രം. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ therefore when you doest thine alms. സ്തോത്രം അതിൻ്റെ 5-ാം വാക്യം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, and when thou prayest. സ്തോത്രം, when you pray, അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. അതിൻ്റെ 16-ാം വാക്യം, ഉപവസിക്കുമ്പോൾ, when you fast. സ്തോത്രം, 3 കാര്യത്തിലും കർത്താവ് പറയുന്നു, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ദാനം കൊടുക്കുന്നു എങ്കിൽ എന്നല്ല, ആ പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ദാനം കൊടുക്കുന്നു എങ്കിൽ എന്നല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ എന്നല്ല, നിങ്ങൾ ഉപവസിക്കും എങ്കിൽ എന്നല്ല. എങ്കിൽ എന്ന ഒരു പദം വന്നിരുന്നെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി, അതൊരത്ര അത്യാവശ്യമുള്ള കാര്യമല്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കുക, നിങ്ങൾ ശ്വസിക്കുമെങ്കിൽ എന്നല്ല, നിങ്ങൾ ശ്വസിക്കുമെങ്കിൽ എന്നല്ല, പകരം എന്താ പറയുന്നത്, എല്ലാവരും പറഞ്ഞോട്ടെ, നിങ്ങൾ ശ്വസിക്കുമ്പോൾ, നിങ്ങൾ ശ്വസിക്കുമെങ്കിൽ എന്നല്ല, നിങ്ങൾ ശ്വസിക്കുമ്പോൾ. ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും തീരുമാനിക്കണം, വൈകിട്ട് 6 മണിവരെ ഞാൻ ശ്വസിക്കുന്നില്ല. നല്ല ചൂടാണല്ലോ. സ്തോത്രം, വൈകിട്ട് 6 മണിവരെ ഞാൻ ശ്വസിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും തീരുമാനിക്കുന്നത് എന്നെ കണ്ടിട്ടേ പോകാവൂ. അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ശ്വസിക്കാതെ ജീവിക്കാനും കഴിയത്തില്ല, ശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഇതുപോലെ മസ്റ്റായിട്ടുള്ള, ഒഴിച്ചുകൂടാൻ പറ്റാത്ത 3 കാര്യങ്ങളാണ് കർത്താവ് ദൈവമക്കളെ നോക്കി പറയുന്നത്. 1, ദാനം കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചകൾക്ക് ഗംഭീരമായി കേൾക്കുകയായിരുന്നു. കൊടുത്തേ പറ്റത്തുള്ളൂ, കർത്താവിന് വേണ്ടി കൊടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം, നിങ്ങൾ കൊടുക്കുമ്പോൾ, നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ. അതുപോലെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞു, ജീവനുള്ളവൻ, സ്തോത്രം, നിശ്ചയമായി പ്രാർത്ഥിക്കും. ജീവിക്കുന്ന ക്രിസ്ത്യാനി പ്രാർത്ഥിക്കും. സ്തോത്രം, അതുകൊണ്ട് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. 3, നിങ്ങൾ ഉപവസിക്കുമെങ്കിൽ എന്നല്ല ആ അധ്യായത്തിൽ കർത്താവ് പറയുന്നത്. ഇഫ് യു ഫാസ്റ്റ് എന്നല്ല, വെൻ യു ഫാസ്റ്റ്. നിങ്ങൾ, സ്തോത്രം, ഉപവസിക്കും എന്നല്ല, പകരം നിങ്ങൾ ഉപവസിക്കണം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, അത് നിർദ്ദേശമല്ല, അത് കൽപ്പനയാണ്. പറഞ്ഞാട്ടെ, അത് നിർദ്ദേശമല്ല, അത് കൽപ്പനയാണ്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഇന്ന് പലതരത്തിലുള്ളതായ ഉപദേശങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് പല, സ്തോത്രം, വ്യക്തികളും പറയുന്നു, ഉപവസിപ്പാൻ കാര്യമില്ല, ഉപവസിക്കുന്നതിൽ കഴമ്പില്ല, ഇതുകൊസുകാരുടെ ഒരു തെറ്റായ സ്തോത്രം ഉപദേശം ആണ് എന്ന്. നോ, നമുക്ക് കൃപാകുമാരന്മാർ എന്ന് പറയുന്നു എന്നതല്ല അടിസ്ഥാനം. സ്തോത്രം, അതെ, നമുക്ക് അടിസ്ഥാനം കൃപാകുമാരന്മാർ പറയുന്നതല്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു, അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. ദൈവവചനത്തിലേക്ക് നമുക്ക് നോക്കാം. ദൈവവചനത്തിൽ, സ്തോത്രം, എന്താണ് കർത്താവ് പറയുന്നത്? വേദപുസ്തകം പറയുന്നു, സ്തോത്രം, നിങ്ങൾ, അതെ, മർക്കോസ് സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ, അതിൻ്റെ 2-ാം അധ്യായത്തിൽ, മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഉപവാസത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ മണവാളൻ, 2:20, എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. മണവാളൻ അവരെ വിട്ടുപിരിയേണ്ട കാലം വരും, അന്ന് അവർ ഉപവസിക്കും. യേശുവിൻ്റെ പരസ്യശുശ്രൂഷ വേളയിൽ ഒരു ദിവസം ചില പരീശന്മാർ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നുവെന്ന് പറയുന്നു. യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതെന്ത്? യേശുവിനോട് കൂടെ സഞ്ചരിച്ചതായ 12 ശിഷ്യന്മാർ, സ്തോത്രം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യൂദ ഉൾപ്പെടെ ഉള്ളവർ ഉപവസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് ആ ചോദ്യം വന്നത്, ഇവരെന്തുകൊണ്ടാണ് ഉപവസിക്കുന്നത്? യേശു പറഞ്ഞു, മണവാളനാകുന്ന ഞാൻ അവരോട് കൂടെയുണ്ട്, മണവാളനാകുന്ന ഞാൻ അവരോട് കൂടെ ഉള്ളതുകൊണ്ട് ഇവർ ഇപ്പോൾ ഉപവസിക്കുന്നില്ല. പക്ഷേ ഇനിയൊരു കാലമുണ്ട്. എന്തോ കാലം? ഞാൻ അവരോട് കൂടെ ഇല്ലാത്ത കാലം. ഞാൻ അവരോട് കൂടെ ഇല്ലാത്തതായ ആ കാലത്ത് അവർ, സ്തോത്രം, അതെ, ഉപവസിക്കും. സോ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. സെയിം ടൈം, സ്തോത്രം, അതെ, മണവാളനാക്കുന്ന യേശു കർത്താവ് വരും, നമ്മൾ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ കാലം കൃപാകാലമാണ്. ഈ കാലം ദൈവത്തിൻ്റെ സഭ ഉപവസിക്കട്ടെ.
തിരുവചനം പറയുന്നു രണ്ടോ മൂന്നോ സാക്ഷികളാൽ ഏതൊരു കാര്യം ഉറപ്പാകും. രണ്ടോ മൂന്നോ സ്ഥലങ്ങളല്ല, അനേക സ്ഥലങ്ങളിൽ ഉപവാസത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി ഞാൻ പറയട്ടെ, സ്തോത്രം ഉപവാസം എന്ന് പറയുന്നത് എന്താണ്? എന്താ ഉപവാസം? സ്തോത്രം വേദപുസ്തകത്തെ സംബന്ധിച്ച് ഉപവാസത്തെക്കുറിച്ച് പറയുന്നതായ അഭിപ്രായം എന്താണ്? ഭക്ഷണം വെടിഞ്ഞിരിക്കുന്നതാണ് ഉപവാസം. ഭക്ഷണം മാറ്റിവെച്ചിട്ട് പകൽ മുഴുവൻ ക്ഷീണമായതുകൊണ്ട് ഭക്ഷണം മാറ്റിയപ്പോൾ ക്ഷീണിച്ചു, അതുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നതിൻ്റെ പേരാണോ ഉപവാസം? അല്ലാതെ ആഹാരം കഴിക്കാതെ ന്യൂസ് പേപ്പർ മുഴുവൻ വായിച്ചു തീർക്കുന്നതാണോ ഉപവാസം? ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ടി വി കണ്ട് സമയം കണ്ട് ഈ IPL കാലയളവിൽ IPL കണ്ട് തീർക്കുന്നതിൻ്റെ പേരാണോ ഉപവാസം? ഹേ, എന്താണ് നിന്റെ വേദപുസ്തകത്തിൽ സ്തോത്രം ഉപവാസം എന്ന് പറയുന്നത്? ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ വസിക്കുന്നത്. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവത്തോട് കൂടെ വസിക്കുന്നതിൻ്റെ പേരാണ് ഉപവാസം. മണവാളനാകുന്ന കർത്താവിനോട് ചേർന്ന് ഇരുന്ന് വസിക്കുന്നതിൻ്റെ പേരാണ് ഉപവാസം. ഉപവാസത്തെക്കുറിച്ച് ഒരു ബ്യൂട്ടിഫുൾ സ്തോത്രം ചിത്രം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 30 ലക്ഷം സ്തോത്രം ജനത്തിൻ്റെ പാസ്റ്ററായിരുന്നു മോശ. അതായത് 3 മില്യൺ പീപ്പിൾ, 30 ലക്ഷം ജനത്തിൻ്റെ സ്തോത്രം പാസ്റ്ററായിരുന്നു മോശ. അത് കേട്ട് നിങ്ങൾ ഞെട്ടിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം പുതിയ നിയമത്തിൽ, അതെ, മോശയുടെ മഹത്വം പുതിയ നിയമത്തിൻ്റെ മഹത്വം അടുത്ത് എത്തത്തില്ല. ഞാൻ ആവർത്തിക്കുന്നു, മോശയുടെ മഹത്വം പുതിയ നിയമത്തിലും അതിൽ വലുതാണ്. അതുകൊണ്ട് സ്തോത്രം, അതെ, 30 ലക്ഷത്തിൽ അധികം ജനം പുതിയ നിയമത്തിൽ ഒരുമിച്ച് കൂട്ടി നിർത്തുവാൻ കഴിയും. ഇന്നത് സംഭവിക്കുന്ന സ്ഥലങ്ങൾ ലോകത്തിലുണ്ട്. സ്തോത്രം, മോശ 30 ലക്ഷം ജനമുണ്ടായിരുന്നു, 120 മറ്റൊരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, 70 മൂപ്പന്മാരുണ്ടായിരുന്നു, 12 ഗോത്ര പിതാക്കന്മാരുണ്ടായിരുന്നു. സോ, എന്നാൽ ഒരു ദിവസം ദൈവം പറഞ്ഞു, നീ ജനത്തിൻ്റെ നടുവിൽ നിന്നത് മതി, കയറി വരിക മോശേ, കം അപ്പ് ഹിയർ, കയറി വരിക. ഏത പുസ്തകം പറയുന്നു, 30 ലക്ഷം ജനത്തെ വിട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന, അതായത് 120 ലീഡേഴ്സിനെ വിട്ടിട്ട്, 70 മൂപ്പന്മാരെ വിട്ടിട്ട്, 12 ഗോത്രപിതാക്കന്മാരെ വിട്ടിട്ട്, മോശം മാത്രം, ഒരാവർത്തിയല്ല, അങ്ങനെയെങ്കിൽ അബദ്ധം പറ്റിയെന്ന് പറയാം, രണ്ട് പ്രാവശ്യം, രണ്ടോ മൂന്നോ സാക്ഷികളാൽ ഏതൊരു കാര്യം ഉറപ്പാകും, രണ്ടാവർത്തി മോശ ഇതാ പർവ്വതത്തിലേക്ക് കയറി ചെന്നു. പുറപ്പാട് പുസ്തകം 19:20 പറയുന്നു, പുറപ്പാട് 19:20, മോശ കയറി ചെന്നു, ദൈവം ഇറങ്ങി വന്നു. മോശ കയറി ചെന്നു, ദൈവം ഇറങ്ങി വന്നു. ഒന്ന് പറയുമോ, മോശ കയറി ചെന്നു, ദൈവം ഇറങ്ങി വന്നു. സ്തോത്ര, മോശ കയറി ചെന്നു, ദൈവം ഇറങ്ങി വന്നു. സോ, അതിൻ്റെ പേരാണ് ഉപവാസം. ആ മഹത്വത്തിൽ അവൻ കയറിയിരുന്നു. 40 ദിവസം മോശ ആ മഹത്വത്തിൽ ആഹാരം വെടിഞ്ഞ്, വെള്ളത്തെ മറന്ന്, ബാക്കിയെല്ലാം മറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശ കയറിയിരുന്നു. മോശ കയറിയിരുന്നിട്ട് ദൈവത്തോട് കൂടെ ഇരുന്നിട്ട് അവൻ ഇറങ്ങി വരുമ്പോൾ അവൻ നോട്ടീസ് അടിച്ചു കൊടുത്തില്ല, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു എന്ന്. അവനെ കണ്ടവരെല്ലാവരും പറഞ്ഞു, ഹീസ് നോട്ട് കമ്മിങ് ഫ്രം സെമിനാരി, അവൻ സെമിനാരിയിൽ നിന്നും ബൈബിൾ സ്കൂളിൽ നിന്നുമല്ല അവൻ വരുന്നത്, പകരം അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അത്രേ വരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എത്ര വരുന്നത്? യേശുവിൻ്റെ നാമത്തിൽ ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ കൃപയാൽ സകല ദുർഭൂതങ്ങളും ദുഷ്ട മനുഷ്യരും പറയട്ടെ, നീ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുന്നവനാണ്, യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് ഉപവാസം എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെ വസിക്കുന്നതാണ്. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ മാറ്റിവെച്ച് സ്തോത്രം, സാഹചര്യങ്ങളെ അതീതമാക്കി പല മാറ്റിവെക്കേണ്ട കാര്യങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറി പോകുന്നതിൻ്റെ പേരാണ് ഉപവാസം. പക്ഷെ ഞാൻ ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്തോത്രം, അതെ, ഉപവാസത്തിന് മുൻപ് ആയിരിക്കുന്നത് പോലെ അല്ല ഉപവാസത്തിന് ശേഷം. ഉപവാസത്തിന് മുൻപ് പോലെ അല്ല ഉപവാസത്തിന് ശേഷം. നിങ്ങൾ അറിയാതെ ദൈവം നിന്നെ മാറ്റിക്കൊണ്ട് ഇരിക്കും. നീ അറിയാതെ ദൈവം നിന്നെ മാറ്റും. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ പോലും അറിയാതെ ദൈവം നിന്നെ മാറ്റുന്ന, സ്തോത്രം അപ്ഗ്രേഡ് ചെയ്യുന്ന, ദൈവം നിന്നെ ഉയർത്തുന്ന പ്രക്രിയയാണ് ഉപവാസത്തിൽ സംഭവിക്കുന്നത്. എൻ്റെ നിന്റെ മുൻമാതൃക ഏതോ പ്രാസിംഗനല്ല, ഏതോ പാസ്റ്ററല്ല, ബിഷപ്പല്ല, എൻ്റെ നിന്റെ മാതൃക വിശ്വാസത്തെ നായകനും പൂർത്തിയുയർത്തുന്നതുമായ കർത്താവ് യേശുവാണ്. 1 പത്രോസിൻ്റെ ലേഖനം 2:21 പറയുന്നു, അവൻ നമ്മുടെ മുൻപിൽ ഒരു മാതൃക വച്ചു പോയി. സോ, യേശു എങ്ങനെയാണോ ആയിരുന്നത് അതുപോലെ അത്രയും നീ ഞാനും ആയിരിക്കേണ്ടത്. കർത്താവ് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നിട്ട് പോലും സ്തോത്രം യേശു അതെ ഉപവസിക്കുകയുണ്ടായി. കാര്യമെന്ത്? ഇല്ലെങ്കിൽ സ്തോത്രം നീ അനുസരിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാണിച്ചു തന്നു. സ്തോത്രം, യേശു 40 ദിവസം മാത്രമല്ല ഉപവസിച്ചത്, തൻ്റെ പരശുശുശ്രൂഷ വേളയിൽ ഇടക്കിടക്ക് യേശു ഉപവസിച്ചു. യേശുവിൻ്റെ 1-ാമത്തെ ഉപവാസം മാത്രമായിരുന്നു ആ 40 ദിവസം. മത്തായി 4, ലൂക്കോസ് 4 നിങ്ങൾ വായിക്കുമ്പോൾ അടവേദ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, യേശു സ്നാനത്തിനു ശേഷം യഹൂദിയ മരുഭൂമിയിൽ കടന്നുപോയി അവൻ ഉപവസിച്ചു.
വസിക്കുകയാണ്. യഹൂദ്യ മരുഭൂമി, അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് കയറിയിരുന്നാണ് യേശു ഉപവസിക്കുന്നത്. അവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ എരിഹോ പട്ടണം കാണുവാൻ കഴിയും. എരിഹോബ് എന്ന് പറയുന്നത് നിമ്രോദ് നിർമ്മിച്ച പട്ടണമാണ്. നിമ്രോദ് ഒരു ഹി വാസ് എ പേഴ്സൺ ഓഫ് റെബല്ലിയൻ, അവനൊരു മത്സരിയായ മനുഷ്യനായിരുന്നു, അവൻ അനുസരണക്കേടിന്റെ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എരിഹോബും പ്രാന്ത പ്രദേശവും മുഴുവൻ സ്തോത്രം അതെ സ്വർഗം അടഞ്ഞു കിടന്നു. ഞാൻ ആവർത്തിക്കുന്നു, എരിഹോബും പ്രാന്ത പ്രദേശവും സ്വർഗം അടഞ്ഞു കിടന്നു. ആ പട്ടണം ശപിക്കപ്പെട്ടിരുന്നു, അവിടെ ബന്ധനമായിരുന്നു, അവിടെ ശാപമായിരുന്നു, അവിടെ പൈശാചിക മണ്ഡലമായിരുന്നു. കർത്താവ് ഇപ്രകാരം തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്, സ്തോത്രം, പോരാട്ടം ഉള്ളിടത്ത് തന്നെ ഞാൻ കയറിയിരുന്ന് സ്നാനപ്പെട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് യേശു തീരുമാനിച്ചു. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ചിലർ പറയും പോരാട്ടം ഇല്ലാത്ത വീട്ടിൽ പോകാം, പോരാട്ടം ഇല്ലാത്ത സഭയിൽ പോകാം, പോരാട്ടം ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്ന് ഉപവസിക്കാം, ഇല്ലെങ്കിൽ ആ പോരാട്ടം ഇങ്ങോട്ട് കയറിയാലോ എന്ന് ചില മന്ദബുദ്ധികൾ ചിന്തിക്കുന്നെങ്കിൽ യേശു പറഞ്ഞു, പോരാട്ടമുള്ള സ്ഥലം എനിക്ക് കാണിച്ചതാ, ഞാൻ അവിടെ പോയി അടഞ്ഞ സ്വർഗത്തെ ഞാനൊന്ന് തുറക്കട്ടെ. സ്വർഗം അടഞ്ഞു കിടന്നതായ റബലിയൻ സ്തോത്രം അനുസരണക്കേടിന്റെ പട്ടണത്തിലേക്ക് അതിനടുത്താണ് യേശു സ്നാനപ്പെട്ടത്. എരിഹോ പട്ടണത്തിനടുത്ത് യേശു കർത്താവ് സ്നാനപ്പെട്ട് സ്തോത്രം, അവിടെ അത് സ്വർഗം തുറക്കപ്പെട്ടു. അർത്ഥം യേശുവിൻ്റെ നാമത്തിൽ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ഓ പിശാച് അടച്ചത്, മനുഷ്യൻ അടച്ചത്, നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്നത് ഇന്നും കർത്താവിന് നിന്റെ ജീവിതത്തിൽ തുറക്കുവാൻ തക്കവണ്ണം കഴിയും. നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും പൂർവികരുടെയും കാലത്ത് അടഞ്ഞു കിടക്കുന്ന സകല മേഖലകളെ അവൻ തുറക്കുന്നവനാണ്. അടുത്തിരിക്കുന്ന തൊട്ട് പറ, യേശു തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗം തുറന്നു. സോ അതൊരു പോരാട്ടത്തിൻ്റെ പട്ടണമാണ്, ശാപത്തിൻ്റെ പട്ടണമാണ്, ബന്ധനത്തിൻ്റെ പട്ടണമാണ്. അതിൻ്റെ തൊട്ടടുത്ത മലയിലാണ് കർത്താവ് കയറിപ്പോയി അവൻ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. ഇന്ന് നിങ്ങൾക്ക് എരിഹോ പട്ടണത്തിൽ നിൽക്കുമ്പോൾ ആ മലയിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ആ മലയിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, കേബിൾ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ടുള്ളവർ സ്തോത്രം ഇവിടെ ഇരിപ്പുണ്ട്. അവർ ഉപവസിക്കാനല്ല വന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. അവർ പോയത് സ്തോത്രം, അവിടെ പോയി യേശു ഉപവസിച്ചതായ സ്തോത്രം, മലയിൽ പോയി ഭക്ഷണം കഴിക്കാനാണ് പോയത്. നാണം കെട്ട ജനം എന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം കൊണ്ടുപോയത് ഞാനാണല്ലോ. സ്തോത്രം, അതെ, അവിടെ കൊണ്ടുപോയി അവർ ഭക്ഷണവും കഴിക്കുകയുണ്ടായി. സോ ബന്ധിക്കപ്പെട്ട സ്ഥലമാണ്, അടഞ്ഞു കിടക്കുന്ന സ്വർഗമാണ്, കെട്ടപ്പെട്ടതായ സ്ഥലമാണ്. അവിടെ പോയി കർത്താവ് യേശു ക്രിസ്തു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ലൂക്കോസ് 4:1 പറയുന്നു, സ്തോത്രം, ലൂക്കോസ് 4:1 പറയുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യേശു യോർദാൻ വിട്ട് മടങ്ങി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യേശു യോർദാൻ നദി വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മാവ് അവനെ നയിച്ചതാണ് മരുഭൂമിയിലേക്ക്, അല്ലാതെ യേശു മരുഭൂമിയിലേക്ക് നടന്ന് കയറിയതല്ല. യേശു മരുഭൂമിയിലേക്ക് നടന്ന് കയറിയതല്ല, ആത്മാവ് അവനെ നയിച്ചതാണ്. എവിടേക്ക്? മരുഭൂമി. നമുക്ക് ഇഷ്ടമില്ലാത്തതായ സ്ഥലമാണ് മരുഭൂമി. ഞാനൊന്ന് മരുഭൂമി പോയി 4 മണിക്കൂർ നടന്നിട്ട് വരാം എന്നാരും പറയത്തില്ല. 4 മണിക്കൂർ പോയിട്ട് 4 മിനിറ്റ് പോലും നടക്കത്തില്ല. ഗൾഫിൽ ജനിച്ചു വളർന്നവർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവർക്കാർക്കും സ്തോത്രം അതെ മരുഭൂമിയിൽ നടക്കാൻ തോന്നത്തില്ല. കാരണം ഇറ്റ്സ് എ ഡ്രൈ പ്ലേസ്, ഇറ്റ്സ് എ ലോൺലി പ്ലേസ്. അതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്, അത് വളരെ ചൂടുള്ളതായ ഉണക്കുള്ളതായ സ്ഥലമാണ്. എന്നാൽ ചില ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് ദൈവം നമ്മെ നയിക്കാറുണ്ട്. ഇഷ്ടമില്ലാത്ത കാര്യാദികളിലേക്ക് ദൈവം നമ്മെ നയിക്കാറുണ്ട്. ഇഷ്ടം നീ നടക്കുകയല്ല, നീ വരുത്തി വെക്കുകയല്ല, പകരം ഇഷ്ടമില്ലാത്ത അനുഭവങ്ങളേക്ക് ദൈവം നിന്നെ നടത്തുന്നെങ്കിൽ മനസ്സിലാക്കണം, ആ വിഷയത്തിൽ നീ കയറിയതുപോലെയല്ല. ഒരു പ്രോഗ്രസ്സോടും പ്രൊമോഷനോടും കൂടെ നിന്നെ പുറത്തെടുക്കുവാൻ വേണ്ടി, നിന്റെ പ്രൊമോഷന് വേണ്ടി, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ദൈവം ആ സ്ഥലത്ത് ആ അവസ്ഥയിലൂടെ നിന്നെ കടത്തിവിടുന്നത്. ഒരു പ്രോബ്ലം നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ വന്നിരിക്കുന്നു എങ്കിൽ മനസ്സിലാക്കണം, യേശുവിൻ്റെ നാമത്തിൽ ഇത് നിന്റെ താഴ്ചയുടെ ദിവസങ്ങളല്ല, ഇത് നിന്റെ ഉയർച്ചയുടെ ദിവസങ്ങളാണ്. സ്തോത്രം. യേശുവിനെ പരിശുദ്ധ ആത്മാവ് മരുഭൂമിയിലേക്ക് ഇതാ നടത്തുകയാണ്. തിരുവചനത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്രോവ് ഹിം ഇൻ ടു ദ വിൽഡർനെസ്. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇങ്ങനെയാണ് ഒറിജിനൽ ടെക്സ്റ്റിൽ കിടക്കുന്നത്. ഒരു സ്തോത്രം, കുതിരയെ ഓടിക്കുന്ന ഒരുവൻ ചാട്ടവറടുത്ത് അന്തരീക്ഷത്തിൽ ചാട്ടവറ ചുരട്ടി ആ കുതിരയെ, സ്തോത്രം, പ്രത്യേക ശബ്ദം കൽപ്പിച്ച് മുന്നോട്ട് ഓടിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് ഓടിച്ച് കയറ്റി. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം മനോഹരമായി സംസാരിക്കുമ്പോൾ ആ സ്ഥാനത്തവൻ നിന്ന് കൂടുതൽ സുഖിക്കാതെ, കൂടുതൽ കംഫർട്ടാകാതെ, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഓടിച്ച് കയറ്റി. തിന്മകളിലേക്ക്, ഇഷ്ടമില്ലാത്ത അവസ്ഥകളിലേക്ക്,
ഇടയ്ക്ക് ദൈവം നിന്നെ ഓടിച്ച് കയറ്റുന്നെങ്കിൽ അത് താഴ്ചക്കല്ല ഉയർച്ചയ്ക്കാണ്. കാരണം വേദപുസ്തകം പറയുന്നു, ലൂക്കോസ് 4:1 വായിക്കുമ്പോൾ, വിത്ത് ദ ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റ് ഹി എന്റർ ഇൻ ടു ദ വിൽഡർനെസ് ബട്ട് അറ്റ് ദ സെയിം ടൈം വിത്ത് ദ പവർ ഓഫ് ദ സ്പിരിറ്റ് ഹി കെയിം ഔട്ട് ഓഫ് ദ വിൽഡർനെസ് അവൻ ആത്മാവിൽ നിറയപ്പെട്ടവനായി സ്തോത്രം മരുഭൂമിയിൽ പ്രവേശിച്ച് ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നവൻ ശക്തിയോടെ പുറത്തു വന്നു. പ്രശ്നത്തിൽ കയറിയവൻ വിടുതലോടെ പുറത്തു വരട്ടെ. പ്രോബ്ലംസിൽ കയറിയവൻ ജയത്തോടെ പുറത്തു വരട്ടെ. ഇഷ്ടമില്ലാത്ത പ്രതിസന്ധികളുടെ കണ്ണുനീരിൽ വ്യാകുലത്തിൽ കയറിയവൻ ഇൻ ജീസസ് നെയിം കമാൻ. നിന്നെ കുറിച്ചാണ് പറയുന്നത്, നിന്റെ വീട്ടിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ആരോഗ്യത്തിൽ ഏതെങ്കിലും തിന്മയുണ്ടെങ്കിൽ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ജയത്തോടെ വിടുതലോടെ തലയെടുപ്പോടെ നീ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. നീ അവിടെ കിടന്ന നശിക്കത്തില്ല, പകരം ദൈവകൃപയാൽ നീ പുറത്തു വരും. സ്തോത്രം. അടുത്തിരിക്കുന്ന ഒരു തൊട്ട് പറ, ഞാൻ പുറത്തു വരും. പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. നീ പുറത്തു വന്നില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് വരാൻ വേണ്ടി പോകുന്നത്? നീ പുറത്തു വരും. പക്ഷെ അകത്ത് കയറിയതുപോലെയല്ല, ഒരു ഉയർച്ചയോടെ, ഒരു പ്രോഗ്രസ്സോടെ. സ്തോത്രം. ദൈവകൃപയാൽ നീ പുറത്തു വന്ന തന്നെ ആകും. വേദപുസ്തകം പറയുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് മരുഭൂമി. ഞാൻ ആവർത്തിക്കട്ടെ, ഇറ്റ്സ് എ ലോൺലി പ്ലേസ്. ആരുമില്ല, ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല. നമുക്കുള്ള പ്രോബ്ലം നമുക്കിന്ന് ജനവുമായി ഒത്തിരി ഒത്തിരി കൂടുതൽ, സ്തോത്രം. വർത്തമാനം പറവാൻ, സംസാരിപ്പാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട്. ഫേസ്ബുക്ക് ഡൗൺ ആണെങ്കിൽ നമുക്ക് വാട്സപ്പ് ഉണ്ട്. വാട്സപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ലൈൻ ഉണ്ട്. ലൈൻ ഇല്ലെങ്കിൽ നമുക്ക് സ്തോത്രം വൈബർ ഉണ്ട്. വൈബർ ഇല്ലെങ്കിൽ നമുക്ക് സ്തോത്രം. എനിക്കറിയത്തില്ല ഏതൊക്കെ ചക്ക ചവണിയാണോ, മാങ്ങ തൊലിയാണോ, എന്തൊക്കെയാണ് ഈ തലമുറയുള്ളതെന്ന് എനിക്കറിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ, പക്ഷേ യേശുവിൻ നാമത്തിൽ ഞാൻ പറയട്ടെ, ഈ ചുറ്റുമുള്ള സകലതിനെയും നമുക്കൊന്ന് അടച്ചിടാം. സ്വർപ്പ് ചുറ്റുമുള്ള സകലതിനെയും അടച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കുറച്ചുകൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുമ്പോൾ ആരും പ്രാപിച്ചിട്ടില്ലാത്തത്, ആരും കണ്ടിട്ടില്ലാത്തത്, ആരും നേടിയിട്ടില്ലാത്തത്, ആരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടില്ലാത്തത് ഈ ദിവസങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ തക്കണം. യേശ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു ചെന്നാട്ടെ. മരുഭൂമികൾ, മരുഭൂമികൾ, ഒറ്റപ്പെട്ട മരുഭൂമികൾക്കായി സ്തോത്രം. ആരെങ്കിലും പറയുന്നു, ഞാൻ ബിക്കം ലോൺലി, ഞാനിത് ഒറ്റപ്പെട്ട ആരെങ്കിലും പറയുന്നു, ഒറ്റപ്പെട്ട ആരെങ്കിലും പറയുന്നെങ്കിൽ കമാൺ, വെൽക്കം ടു ദ ക്ലബ്. കുറച്ച് കഴിയുമ്പോൾ, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ, കാ കാ എന്ന് പറഞ്ഞു കുറെ കാക്ക കൂട്ടങ്ങൾ ഈ ഹാളിൻ്റെ മുകളിലൂടെ പറന്നു പോകും. കാക്ക കൂട്ടമായിട്ടാണ് പറക്കുന്നത്. പക്ഷെ കഴുകൻ ഒരിക്കലും കൂട്ടമായി പറക്കത്തില്ല, കഴുകൻ ഒറ്റയ്ക്കാണ് പറക്കുന്നത്. നീ മരുഭൂമിയിൽ, ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ നീ ഒറ്റപ്പെട്ട കാക്ക ക്ലബിലേക്കല്ല, കഴുകന്റെ ഉയരത്തിലേക്ക് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരുവാൻ തമ്പുരാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ആർക്കും സ്തോത്രം നിന്നെ തടുക്കുവാൻ കഴിയത്തില്ല. സ്കൈ ഈസ് യുവർ ലിമിറ്റ്. സ്തോത്രം. അതെ, ആർക്കും തടുപ്പാൻ കഴിയാത്ത ഉയരങ്ങളിൽ തമ്പുരാൻ നിന്നെ സ്തോത്രം വിളിച്ചിരിക്കുകയാണ്. അതെ, മരുഭൂമിയിൽ അവൻ കയറി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് മാത്രമല്ല അവൻ ഉപവസിച്ചെന്ന് വീണ്ടും പറയട്ടെ. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു തന്റെ പരിശുദ്ധ വേളയിൽ പല ആവർത്തി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. മത്തായി 17 ഒരു ഉപവാസം നിങ്ങൾക്ക് ഹിഡനായി അവിടെ ഒളിഞ്ഞു കിടക്കുന്നത് കാണുവാൻ തക്കുന്ന കഴിയും. സ്തോത്രം. ആ കൂടാര പെരുന്നാൾ എന്നറിയപ്പെടുന്നതായ ആ ദിവസത്തിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ വിളിച്ച് യേശു കർത്താവ് മറുരൂപ മലയിൽ കയറിപ്പോയി. ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. ഓ, മറുരൂപ മലയിൽ യേശു കർത്താവ് കയറിപ്പോയപ്പോൾ, സ്തോത്രം, പത്രോസ് പറയാണ് ഇവിടെ 3 കൂടാരം അടിക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് എലിയാവൻ, ഒന്ന് മോശയ്ക്ക്. സ്തോത്രം. കാരണം അത് കൂടാര പെരുന്നാളിൻ്റെ ദിവസമാണ്. ആ ദിവസത്തിൽ, സ്തോത്രം, അതെ, അവർ കൂടാരം അടിക്കട്ടെ എന്ന് പത്രോസ് പറയുന്നു. ആ കൂടാര പെരുന്നാൾ, സ്തോത്രം, ആ കൂടാര പെരുന്നാൾ അന്ന് യേശു ഉപവസിച്ചു എന്ന് പറയുന്നു. അതെ, വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. ലേവ്യ പുസ്തകം 16:13 വായിക്കുമ്പോൾ, യഹൂദ ചരിത്രം നിങ്ങളെ പരിശോധിക്കുന്നതായ സമയത്ത് ആത്മാതപനം ചെയ്യുന്ന, ആത്മാതപനം ചെയ്യുവാൻ, സ്തോത്രം, ആത്മാതപനം ചെയ്യുവാൻ ചില ഉപവാസത്തിൻ്റെ നാളുകൾ, സ്തോത്രം, ദൈവത്തിൻ്റെ ജനം മാറ്റിവെച്ചിരുന്നു. ആത്മാതപനം, എല്ലാവരും പറഞ്ഞാട്ടെ, ആത്മാതപനം. ശബ്ദമുയർത്തി, ആത്മാതപനം. സ്തോത്രം. ആത്മാതപനം, ആത്മാതപനം, ആത്മാതപനം എന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥം ഇതാണ്, കേട്ടിട്ടില്ല, ദൈവം അനുവദിക്കുന്നതായ ദുഃഖങ്ങൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള ദുഃഖം. അയ്യോ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷം മാത്രമല്ലേ ഉള്ളത്, പിന്നെ എങ്ങനെയാ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദുഃഖമുള്ളത്? 100% ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷം
സന്തോഷമാണുള്ളത്. കാരണം തിരുവചനം പറയുന്നു, സങ്കീർത്തനം 16:11 വായിക്കുമ്പോൾ വിത്ത് ദ ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റ് അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിന് പരിപൂർണതയാണുള്ളത്. അതേ സമയത്ത് യെശയ്യാ പ്രവചനം 61:1-3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സിയോനിലെ ദുഃഖിതന്മാർ എന്നവിടെ വേദപുസ്തകം പറയുന്നു. സിയോൻ, സയോൺ, സ്തോത്രം, സിയോനിലെ ദുഃഖിതന്മാർ, ദാറ്റ് മീൻസ് കർത്താവ് ഇറങ്ങി വസിക്കുന്ന, നേരിട്ട് ഇറങ്ങി വസിക്കുന്ന ദ പിനക്കിളാണ്, ഏറ്റവും ഉയർന്ന സ്ഥലമാണ് സിയോൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ടി പി എം കാർ ഏറ്റവും കൂടുതൽ സിയോനെ കുറിച്ച് വാചാലരാകുന്നത്. അത് മറ്റൊരു സീരീസ് ആണ്, സ്വർഗത്തിന്റെ തട്ടുകൾ. സ്തോത്രം. പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞു തരാം, ആർക്കെങ്കിലും ഉറക്കം വരുന്നെങ്കിൽ നരകത്തിന്റെ തട്ടുകളും കൂടെ ഞാൻ പ്രസംഗിക്കുന്നതായിരിക്കും എന്ന് സ്തോത്രം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ. സ്വർഗത്തിന്റെ തട്ടുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഉയരത്തിൽ കാണുന്നതാണ് സിയോൻ. സോ സിയോനിൽ സ്തോത്രം ദുഃഖിതന്മാർ ഉണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. സിയോനിലെ ദുഃഖം അതൊരിക്കലും തിന്മയുടെ ദുഃഖമല്ല, അത് നന്മയുടെ ദുഃഖമാണ്. ദൈവത്തിന്റെ കൃപയിലായിരുന്നിട്ടും വചനമനുസരിച്ച് ജീവിട്ടിട്ടും ഒരു ദുഃഖം നിന്റെ ജീവിതത്തിൽ വന്നെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നു, അത് തിന്മയുടെ ദുഃഖമല്ല, അത് നന്മയുടെ ദുഃഖമാണ്. ഹല്ലേലൂയാ, സ്തോത്രം. അതെ, ഹല്ലേലൂയാ. സിയോനിലെ ദുഃഖിതന്മാർക്ക് അത് ആരുടെ ദുഃഖമാണ്? ദൈവത്തിൻ്റെ ദുഃഖമാണ്, നിന്റെ ദുഃഖമല്ല. ഇന്ന് പകൽ നിനക്കെന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ നിന്റെ ദുഃഖങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ ദുഃഖമാകട്ടെ. ദൈവത്തിൻ്റെ ദുഃഖം മുഴുവൻ ദൈവത്തിൻ്റെ ദുഃഖം ആയിത്തീരട്ടെ. ആരോ ദുബായിൽ നിന്ന് വന്നു, ദ്രഹാം കൊടുത്തു, രൂപ കിട്ടി. ആരോ കുവൈറ്റിൽ നിന്ന് വന്നു, സ്തോത്രം, ദിനാർ കൊടുത്തു, അതെ, രൂപ കിട്ടി. ആരോ അമേരിക്കയിൽ നിന്ന് വന്നു, ഡോളർ കൊടുത്തു, സ്തോത്രം, രൂപ കിട്ടി. ആരോ യു കെയിൽ, ഇംഗ്ലണ്ടിൽ വന്നു, പൗണ്ട് കൊടുത്തു, സ്തോത്രം, അതെ, രൂപ കിട്ടി. എന്നതുപോലെ ഒരു എക്സ്ചേഞ്ച് ഇന്ന് പകൽ ഈ അന്തരീക്ഷത്തിൽ നടക്കട്ടെ. നിന്റെ ദുഃഖം അവന് കൊടുത്തിട്ട് അവന്റെ സന്തോഷം നീ എടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ദുഃഖം നീ പിടിച്ചു വയ്ക്കല്ല, അവന് കൊടുത്തിട്ട് അവൻ്റെ സന്തോഷം നീ എടുത്താട്ടെ. നല്ലതേ സമയത്ത് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്തോത്രം സന്നിധിയിൽ വസിക്കുന്നവൻ ആത്മീയമായി ആത്മതപനം ചെയ്യുന്ന സ്തോത്രം ഒരു അനുഭവമുണ്ട്. അതിൻ്റെ പേരാണ് യോങ്കിപ്പോർ. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സ്തോത്രം, ആത്മതപനം ചെയ്യുന്ന ദിനമാണ് ഈ യോങ്കിപ്പോർ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡേ ഓഫ് അറ്റോണിമെൻ്റ്, സ്തോത്രം, അതെ, മഹാപാപ പരിഹാര ദിനം, മഹാപാപ പരിഹാര ദിനം, സ്തോത്രം, അതേ, പ്രധാനപ്പെട്ടതായ യഹൂദന്മാർ ഇന്നും ആചരിക്കുന്ന ഒരു ദിവസമാണ്. അന്ന് അവർ ആത്മാ, സ്തോത്രം, തപനം ചെയ്യും, ആത്മതപനം. യോങ്കിപ്പോറിന്റെ ഏറ്റവും വലിയ ദൂത് ഉപവാസവും പ്രാർത്ഥനയും ആണ്. അവർ, സ്തോത്രം, തങ്ങളെ തന്നെ പരിശോധിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ, സ്തോത്രം, വിധേയപ്പെടുത്തി തങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു ദിനമാണ്, സ്തോത്രം, യോങ്കിപ്പോർ. ഹല്ലേലൂയ. 1973 യോങ്കിപ്പോർ ദിനത്തിനാണ് ശത്രു രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചത്. കേൾക്കണം, സ്തോത്രം. അന്ന് ഈജിപ്ത്, യോർദാൻ, സിറിയ തുടങ്ങിയവർക്കറിയാം യോങ്കിപ്പോർ ദിനത്തിന് പട്ടാളം പോലും അവധിയിൽ ആയിരിക്കും. കാരണം യഹൂദന്മാർ ഏറ്റവും കൂടുതൽ ഹോളിയസ്റ്റ് ആയി, ഏറ്റവും കൂടുതൽ വിശുദ്ധമായി സൂക്ഷിക്കുന്ന ദിനമാണ് യോങ്കിപ്പോർ, സ്തോത്രം. അന്നാണ് തന്ത്രപ്രധാനമായ ആ ദിനത്തിനാണ് അവർ, സ്തോത്രം, അതെ, ഇസ്രായേലിനെ ആക്രമിച്ചത്. പക്ഷേ ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നോട്ട് പോകട്ടെ, യുദ്ധം യഹൂദൻ്റെ അല്ല, യുദ്ധം നിൻ്റെതല്ല, യുദ്ധം എൻ്റെതല്ല, ദൈവത്തിൻ്റെ ജനത്തിന് വരുന്ന സകല യുദ്ധവും ദൈവത്തിൻ്റെതാണ്. സ്തോത്രം, ആ യുദ്ധത്തിലും യഹൂദന്മാർ ജയിച്ചതിനായി നന്ദി. സോ വേദപുസ്തകം പറയുന്നു, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആത്മതപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൂത് തന്നെ ആണ്. യേശു കർത്താവിൻ്റെ, സ്തോത്രം, പരിശുശ്രൂഷ വേളയിൽ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ഉപവസിച്ചു. അർത്ഥം, സ്തോത്രം, നിങ്ങളെയും നോക്കി ഞാൻ പറയട്ടെ, ദൈവത്തിന് ആത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ചിലപ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ സഭ ഉപവസിപ്പാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ സഭയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുക. അത് വേദപുസ്തകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായി ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13:1-4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ദ ചേർച്ച് ഇൻ ആന്റിയോക്ക്, അന്ത്യോക്കിയയിലെ ദൈവത്തിൻ്റെ സഭ കർത്താവിൻ്റെ സന്നിധിയിൽ കോഓപ്പറേറ്റായി ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ ഉപവസിക്കുകയാണ്. ദൈവത്തിൻ്റെ സഭ കോഓപ്പറേറ്റായി സകലരുമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിക്കുകയാണ്. പ്രധാനമായി അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന, അവിടെ സ്തോത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന
അഞ്ച് സ്തോത്രം ലീഡേഴ്സിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അഞ്ച് ലീഡേഴ്സ് ഉൾപ്പെടെ അന്ത്യോക്യ സഭ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന് ശുശ്രൂഷ ചെയ്ത് അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വേദപുസ്തകം പറയുന്നു, രണ്ട് പേരെ എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുക എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഒന്ന് ബർണബാസിനെ, മറ്റൊന്ന് ശൗലിനെ. തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴേക്ക് ഞങ്ങൾ വായിച്ചു വരുന്ന സമയത്ത്, അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവിന് ശുശ്രൂഷ ചെയ്ത് ഇരുന്നപ്പോൾ, സ്തോത്രം, 13:2, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ആസ് ദേ മിനിസ്റ്റർ ടു ദ ലോർഡ് ആൻഡ് ഫാസ്റ്റഡ് ദ ഹോളി ഗോസ്റ്റ് സാഡ്, ആസ് ദേ മിനിസ്റ്റർ ടു ദ ലോർഡ്, അവർ കർത്താവിന് ആരാധിച്ച് കർത്താവിന് ശുശ്രൂഷ ചെയ്തും എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞാട്ടെ, ശുശ്രൂഷ. ഒരിക്കൽ കൂടെ, സ്തോത്രം, ശുശ്രൂഷ. ഇങ്ങ് എത്തിയില്ലല്ലോ, നല്ല ചൂടാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ശുശ്രൂഷ, ശുശ്രൂഷ. യെസ്, ശുശ്രൂഷ. സോ ശുശ്രൂഷ രണ്ട് രീതിയിലാണ്. കുരിശ് പോലെയാണ് ശുശ്രൂഷ. കുരിശ് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കുരിശായവരല്ല, കുരിശ് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കുരിശ്, സ്തോത്രം, വേർട്ടിക്കൽ സ്പാൻ ഉണ്ട്, മറ്റൊന്ന് ഹൊറിസോണ്ടൽ സ്പാൻ ഉണ്ട്. ഇതുപോലെ ശുശ്രൂഷയ്ക്ക് രണ്ട് മണ്ഡലങ്ങളാണുള്ളത്. ഒന്ന് ദൈവത്തിന് ശുശ്രൂഷ, മറ്റൊന്ന് മനുഷ്യർക്ക് ശുശ്രൂഷ. മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്ത് നീ ജയിക്കണമെങ്കിൽ ആദ്യം ദൈവത്തെ ശുശ്രൂഷിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണം. ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത് ജയിക്കുന്നവന് മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത് സക്സസ് ആകുന്നവന് മാത്രമേ മനുഷ്യരുടെ മുൻപിൽ സക്സസ് ആകുവാൻ തക്കണം കഴിയും. സോ അവർ ദൈവത്തെ ആരാധിച്ചും ഉപവസിച്ചും ഇരിക്കുമ്പോൾ, കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും ഇരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുന്നു, ബർണബാസിനെയും ശൗലിനെയും എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുക. ബർണബാസിനെയും ശൗലിനെയും എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുക. അതൊരു റാഡിക്കൽ ചേഞ്ചിൻ്റെ ഒരു ഉപവാസമായിരുന്നു. അതൊരു ചരിത്ര പ്രസിദ്ധമായ വലിയൊരു ഉപവാസമായിരുന്നു. അതുവരെ, സ്തോത്രം, അതെ, ഓടിക്കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ സഭ പറക്കുന്നതായ ഒരു പക്ഷി പോലെ ഉയരത്തിൽ ടേക്ക് ഓഫ് ചെയ്തത് അന്ത്യോക്യ സഭയുടെ ആ ശുശ്രൂഷയാണ്. 13-ാം അധ്യായം തുടർന്ന് 28-ാം അധ്യായം വരെ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇതാ, സ്തോത്രം, പ്രത്യേകിച്ച് പൗലൂസിൻ്റെ ദൈവം ഒരു കാട്ടു തീയായി പ്രയോജനപ്പെടുത്തി ആ അപ്പോസ്തലൻ്റെ ഏറ്റവും വലിയ ജീവിതത്തെ സ്വാധീനിച്ചത്, സ്തോത്രം, അന്ത്യോക്യ സഭയിലെ ഉപവാസമാണ്. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറ, ഉപവാസം ജയത്തിൻ്റെ രഹസ്യമാണ്. പെട്ടെന്ന് പറഞ്ഞേ, ഉപവാസം ജയത്തിൻ്റെ രഹസ്യമാണ്. നീ എന്തുകൊണ്ട് ജയിച്ചു എന്ന് ശക്തരായ ദൈവദാസന്മാരോട് ചോദിച്ചാൽ അവർ പല കാരണങ്ങൾ പറയുമായിരിക്കും. ആ കാരണങ്ങൾ ഒന്നാണ്, ഉപവാസം. ഏതെങ്കിലും ശക്തമായി ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ദൈവദാസനോട് ചോദിക്കാൻ പറയും, പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം. വിശുദ്ധ ജീവിതമാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ്, ദൈവവചനം ധ്യാനിക്കുന്നതാണ്. ഓ, തൊട്ട് ആ മുൻ ശ്രേണിയിൽ തന്നെ, മുൻനിരയിൽ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഞാൻ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്. ഏറ്റവും കൂടുതൽ, സ്തോത്രം, അതെ, സക്സസ് ആയിരിക്കുന്ന സകല ദൈവത്തിൻ്റെ ദാസന്മാർക്കും പറവാൻ കഴിയും, ഉപവാസവും പ്രാർത്ഥനയും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അന്ത്യോക്യ ചർച്ചിൽ കയറിയതിന് ശേഷമല്ല പൗലൂസ് ഉപവസിച്ചത്. പൗലൂസിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭത്തിലേ ഉപവാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 15 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 9:15 താഴേക്ക് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവനെ തിരഞ്ഞെടുത്തതായ ഒരു പാത്രമാണ്, ഞാൻ അവനെ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. ഏതൊക്കെയോ പള്ളികളിൽ, ഏതൊക്കെയോ സഭകളിലൊക്കെ ഈ നാളുകളിൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ഇന്ന് പകലം ദൈവകൃപയാൽ പറയട്ടെ, സഭയിൽ നടക്കേണ്ടത് മനുഷ്യൻ്റെ ഇലക്ഷൻ അല്ല, പകരം ദൈവത്തിൻ്റെ സെലക്ഷനാണ്. സ്തോത്രം, ദൈവത്തിൻ്റെ സഭയിൽ നടക്കേണ്ടത്. സ്തോത്രം, അതെ, കർത്താവ് പൗലൂസിനെ തിരഞ്ഞെടുത്തു. കർത്താവ് പൗലൂസിനെ തിരഞ്ഞെടുത്തു. എൻകൗണ്ടർ ദൈവമായി അവന് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ചുണ്ടായി. അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് 3 ദിവസം അവൻ കണ്ണ് കാണാതെ, ആഹാരം കഴിക്കാതെ, സ്തോത്രം, അവൻ ഇരിക്കുകയാണ്. 3 ദിവസം, സ്തോത്രം, തന്റെ ആത്മീയ ജീവിതത്തിന്റെ ആരംഭ സമയത്ത് 3 ദിവസം പൗലൂസ് എന്ന ശൗൽ ആഹാരം കഴിക്കാതെ ഉപവസിച്ച് ഇരിക്കുകയാണ്. ഓ, അവൻ വെള്ളം കുടിച്ചില്ല, അവൻ ആഹാരം കഴിച്ചില്ല. തിരുവചനം പറയുന്നു, അവൻ വെള്ളം കുടിച്ചില്ല, അവൻ ആഹാരം കഴിച്ചില്ല. ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ പറയും, വെള്ളം കുടിക്കാതിരിക്കാം, ആഹാരം കഴിക്കാതിരിക്കാം, പക്ഷേ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, അതെ, ആഹാരം കഴിക്കാതിരിക്കാം, വെള്ളം കുടിക്കാതിരിക്കാം, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്ന ഒരു കണ്ണാണ് എനിക്കുള്ളത്. പക്ഷെ പൗലൂസൻ അങ്ങനെയല്ല, അവൻ ആഹാരം ദൈവം കൊടുത്തില്ല, അവന് വെള്ളം കൊടുത്തില്ല, തമ്പുരാൻ തന്നെ അവൻ്റെ കണ്ണിനെ നന്നായി തിരുമി അങ്ങ് അടച്ചു 3 ദിവസത്തേക്ക്. പിന്നെ അവൻ, സ്തോത്രം, അതെ, ആരാ, അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ വന്ന് അവനെ സ്നാനപ്പെടുത്തുമ്പോൾ മാത്രമാണ് അവൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്. 3 ദിവസം
കഴിച്ചില്ല, ആഹാരം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. ഉപവാസത്തിലാണ് പൗലൂസിന്റെ ആത്മീയ ജീവിതം ആരംഭിച്ചത്. ഒരു കെട്ടിടത്തിന് ഒരു അടിസ്ഥാനമുള്ളത് പോലെ ശൗലിന്റെ പൗലൂസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉപവാസമാണ്. സോ സ്തോത്രം, ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏതോ മേമ്പൊടിയല്ല, ഉപവാസം എന്ന് പറയുന്നത് അവസാനത്തെ കാര്യമല്ല. അടുത്തിരിക്കുന്ന തൊട്ട് പറ, അത് അടിസ്ഥാനമാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, അടിസ്ഥാനമാണ്, അടിസ്ഥാനമാണ്. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ വിച്ച് ഇസ് എ ഫണ്ടമെന്റൽ ഡോക്ട്രിൻ. സ്തോത്രം, ദൈവജനത്തിന്റെ അടിസ്ഥാനമാണ്, ദൈവസഭയുടെ അടിസ്ഥാനമാണ് ഉപവാസം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ദൈവജനത്തിന്റെ, ദൈവസഭയുടെ അടിസ്ഥാനമാണ് ഉപവാസം. തുടർന്ന് ശൗലിന് നിങ്ങൾക്ക് കാണാൻ കഴിയും, സ്തോത്രം, തെരുവിലൂടെ നടക്കുമ്പോൾ ഭൂതങ്ങൾ അലറി വിളിക്കുന്നു. തൻ ഹാൻഡ് കർച്ചീഫ് കൊടുത്തുവിടുമ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നു. തൻ വാ തുറന്ന് പ്രസംഗിക്കുമ്പോൾ രാജാക്കന്മാർ വിറയ്ക്കുന്നു. താൻ കാൽ വയ്ക്കുന്ന ദ്വീപിൽ രോഗികൾ മുഴുവൻ സൗഖ്യമാകുന്നു. സ്തോത്രം, അതെ, അവനെ പൂട്ടി ജയിലിലിട്ട ലേഖന പരമ്പരകൾ വെളിപ്പെടുന്നു. ഒരു ടൊർണാഡോ പോലെ അതിശക്തമായി ആർക്കും തടുക്കാൻ കഴിയാത്ത നിലയിൽ പൗലൂസിന്റെ ദൈവം പ്രയോജനപ്പെടുത്തി. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. തിരുവചനം പറയുന്നു, തിരുവചനം പറയുന്നു. സ്തോത്രം, അതെ, പൗലൂസിനെ ശക്തമായി ദൈവം നിർത്തി. വചനത്തിലും സ്തോത്രം അതുപോലെ ശക്തിയിലും ഒരേപോലെ ദൈവം തന്നെ പ്രയോജനപ്പെടുത്തി. ചരിത്രം പറയുകയാണ്, നീറോസ് കൈസറിനേക്കാൾ, റോമൻ ചക്രവർത്തിയേക്കാൾ അക്കാലത്ത് ഏറ്റവും സ്തോത്രം സമൂഹത്തിൽ സ്വാധീനമുള്ളവനായിരുന്നു, അല്ലെങ്കിൽ ഫേമസ് ആയിരുന്നു പൗലൂസ്. സ്തോത്രം, റോമ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലർക്കും അറിയത്തില്ല. പക്ഷേ അതേസമയത്ത് പോൾ, ഹു ഈസ് പോൾ, ഹു ഈസ് സോൾ ഫ്രം തേഴ്സസ്, തർശീസുകാരനായ ശൗലാരെന്ന് ചോദിച്ചാൽ അക്കാലത്ത് ജനത്തിനറിയാം. അത്ര അമാനുഷികമായ സ്വാധീനവും ശക്തിയും ദൈവകൃപയും പൗലൂസിന് ദൈവം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറക്കരുത്, ഉപവാസവും പ്രാർത്ഥനയുമാണ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ കഥ പറഞ്ഞ് വിടാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, പകരം ദൈവകൃപയാൽ മന്ത്രിക്കും തന്ത്രിക്കുമില്ലാത്ത ഭയങ്കര സ്വാധീനം സമൂഹത്തിൽ ഇവിടെ ഇരിക്കുന്ന ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. വേറെ ആർക്കുമില്ലാത്ത സ്വാധീനം സമൂഹത്തിൽ ദൈവത്തിന്റെ കൃപയാൽ ഉണ്ടാകട്ടെ. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ജീസസ് നെയിം. ഈ പട്ടണത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ജനം സ്വാധീനമുള്ള ജനമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥർ ദൈവത്തിന്റെ സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ സമൂഹത്തിന്റെ നടുവിൽ അവരെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ജനത്തിനെ ആകർഷിക്കുന്നതായ സ്വാധീനമുള്ള ജനം ട്ടെ. ഹാലലൂയ. ഉപവാസ പ്രാർത്ഥനയിൽ അതിനുള്ളതായ സ്പെഷ്യൽ പ്രത്യേക അഭിഷേകം, പ്രത്യേക ദൈവ സാന്നിധ്യം നിന്നിൽ വെളിപ്പെടട്ടെ. സ്വാധീനമുള്ള ബിസിനസ്സുകാർ, സ്വാധീനമുള്ള ഡോക്ടേഴ്സ്, സ്വാധീനമുള്ള എഞ്ചിനീയേഴ്സ്, സ്വാധീനമുള്ള കമ്പനികൾ, സ്വാധീനമുള്ള സ്ഥാപനങ്ങൾ, സ്വാധീനമുള്ള പ്രാസിംഗർ, സ്വാധീനമുള്ള പ്രവാചകർ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെടുമാറാകട്ടെ. ഇറ്റ് ഈസ് പോസിബിൾ. അന്ന് നടന്നെങ്കിൽ, ഒന്നാം നൂറ്റാണ്ടിൽ അത് നടന്നെങ്കിൽ, 21 സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ചെയ്തെടുപ്പാൻ പരിശുദ്ധാത്മാവിന് കഴിയും. കമോൺ, വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുവചനത്തിൽ പറയുന്നു സ്തോത്രം, അതെ, ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തോത്രം ഉപദേശങ്ങളിൽ ഒന്നാണ് സ്തോത്രം, ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. സോ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന 4 കാര്യം 10 മിനിറ്റ് കൊണ്ട് അല്പനേരം പ്രാർത്ഥിച്ചു പിരിവാനാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്ന നിയോഗം. നമ്പർ 1, നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉപവസിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, അതെ, റോമർക്ക് ലേഖനം 12:2 നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, അതെ, നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ ഹിതം അഥവാ ദൈവത്തിൻ്റെ ശബ്ദം കൂടുതൽ കൃത്യമായി തിരിച്ചറിയുന്നു. റോമർ 12:2 പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുന്നു. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതത്തിൻ്റെ വ്യക്തത വളരെ കൃത്യമായി വെളിപ്പെടുകയാണ്. എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്? എൻ്റെ ഭർത്താവിനെ കുറിച്ച്, എൻ്റെ ഭാര്യയെ കുറിച്ച്, എൻ്റെ മക്കളെ കുറിച്ച്, 2022 ഞങ്ങൾ എവിടെ എത്തണം, ഭാവി എങ്ങനെ ക്രമീകരിക്കണം, അടുത്ത 10 വർഷത്തിൽ കർത്താവ് എന്താണ് എന്നുള്ളത് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞ ഭാവിയെ നിങ്ങൾ മെനയുന്ന ദൈവഹിതം ദൈവകൃപയാൽ സ്തോത്രം കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ എല്ലാവരും നോക്കി ഇന്ന് പകൽക്കാലം, അതെ, വെബ് സ്ട്രീം കാണുന്നതായ സ്തോത്രം ആയിരക്കണക്കിന് ജനത്തെ നോക്കി ഞാൻ
ഞാൻ പറയട്ടെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു എംബ്രോയിഡറി തുന്നുന്ന ഒരു 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 ടേബിൾ ക്ലോത്ത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ പോലെയാണ്. തമ്പുരാൻ നിങ്ങളെ നെയ്യുകയാണ്, തമ്പുരാൻ നിങ്ങളെ മെനയുകയാണ്, തമ്പുരാൻ നിങ്ങളെ മെനയുകയാണ്, തമ്പുരാൻ നിങ്ങളെ മെനയുകയാണ്, തമ്പുരാൻ നിങ്ങളെ ഡിസൈൻ ചെയ്ത് മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വശം നോക്കിയാൽ അയ്യോ ഇതെന്തോന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകത്തില്ല, വേസ്റ്റ് ഓഫ് ടൈം ആണോ, വേസ്റ്റ് ഓഫ് ഡേയ്സ് ആണോ, വേസ്റ്റ് ഓഫ് ഇയേഴ്സ് ആണോ. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നിനക്കും നിന്നെക്കുറിച്ച് പ്രതീക്ഷയില്ലെങ്കിൽ എനിക്കും എൻ്റെ ദൈവത്തിനും നിന്നെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയുണ്ട്. In Jesus' name, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മനോഹരമായി ദൈവകൃപയാൽ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ശബ്ദം വളരെ ക്ലാരിറ്റിയായി ദൈവകൃപയാൽ നിങ്ങൾ കേൾക്കുന്ന ദിവസങ്ങളായിരിക്കട്ടെ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെയും ദിവസങ്ങൾ. അടുത്തിരിക്കുന്നത് തൊട്ട് പറ അവൻ സംസാരിക്കുന്ന ദൈവമാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, അവൻ സംസാരിക്കുന്ന ദൈവം. മോത്തോക്കി പറ അവൻ സംസാരിക്കുന്ന ദൈവമാണ്. അവൻ മിണ്ടാ പ്രാണി പോലെ ഇരിക്കുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം സംസാരിക്കുന്നവനാണ്. ദൈവം നിനക്കൊരു നാവ് തന്നെങ്കിൽ അവൻ സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം നിനക്കൊരു ചെവി തന്നെങ്കിൽ, ഇതുപോലെ അകത്തെ മനുഷ്യനൊരു ചെവിയുണ്ട്, അകത്തെ മനുഷ്യനൊരു കണ്ണുണ്ട്. നിനക്ക് പലത് ഈ ദിവസങ്ങൾ നീ കാണുവാൻ വേണ്ടി പോകുന്നു. സ്വപ്നങ്ങളും ദർശനങ്ങളും സർവ്വസാധാരണമാകാൻ പോകുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ഡ്രീംസ് ആൻഡ് വിഷൻസ് ആർ ഗോയിങ് ടു ഡെയിലി റൊട്ടീനായി ദിനം പ്രതി ജീവിതത്തിൻ്റെ ഭാഗമായി സ്വപ്നങ്ങളും ദർശനങ്ങളും ആകുവാൻ വേണ്ടി പോകുന്നു. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന പലരെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിന്റെ കണ്ണുകൾ തുറന്ന് നീ സ്വപ്നങ്ങൾ കാണാൻ പോകുന്നു, നീ ദർശനങ്ങൾ കാണുവാൻ പോകുന്നു. സ്തോത്രം, അതേ റോഡിലൂടെ നടക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ ശബ്ദം വളരെ വ്യക്തമായി നീ കേൾക്കുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം, ഊഹാപോഹമായിട്ടല്ല നീ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി പോകുന്നത്, വളരെ വ്യക്തമായി ദൈവശബ്ദം നീ കേൾക്കുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. വ്യക്തമായി മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട് എന്നല്ല, നാളെ ഈ നേരമാകുമ്പോൾ ക്ഷാമം നിറഞ്ഞ പട്ടണത്തെ നോക്കി എലിശ പറഞ്ഞു, ചുമറ ബൈ ദ സെയിം ടൈം. സ്തോത്രം, നാളെ ഈ നേരമാകുമ്പോൾ ശമരിയുടെ ക്ഷാമം മുഴുവൻ ക്ഷേമമായി തീരുമെന്ന് എലിശ പ്രവചിച്ചതുപോലെ പട്ടണത്തിന്റെ അവസ്ഥ മാറ്റുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ശമരിയ മുഴുവൻ ക്ഷാമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ സ്തോത്രം, എലീശ പറഞ്ഞു, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 7:1-2 വാക്യങ്ങൾ, നാളെ ഈ നേരമാകുമ്പോൾ സ്തോത്രം ഈ ശമരിയുടെ പട്ടണത്തിൻ്റെ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ ക്ഷാമത്തെ ദൈവം ക്ഷേമമാക്കുവാൻ വേണ്ടി പോകുന്നു. എലീശ അത് പറഞ്ഞു 24 മണിക്കൂർ മുമ്പ്. ശമരിയിൽ എലീശ വിളിച്ചു പറഞ്ഞത് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. ഹേ ഏലിയാവിൻ്റെ ദൈവം എന്തിയെ? എലീശ ചോദിച്ചു. സ്തോത്രം, ഏലിയാ ദൈവത്തിന്റെ ദൈവം എവിടെ? ഇന്ന് പകൽ ദൈവം ചോദിക്കുന്നു, ദൈവത്തിന്റെ ഏലിയാമാർ എന്തിയെ? ദൈവത്തിന്റെ ഏലിയാമാർ എന്തിയെ? ദൈവശബ്ദം കേൾക്കുന്ന ഏലിയാമാർ എന്തേ? കമാൻ, യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ദൈവം മിണ്ടാ പ്രാണിയല്ല. ഹല്ലേലൂയ. അവൻ പ്രകൃതിയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനാണ്. അവൻ സംസാരിക്കുന്നത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. അവൻ സംസാരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി ദൈവത്തിൻ്റെ കൃപയാൽ വെളിപ്പെടുന്നത്. സ്തോത്രം, അതേ ദൈവത്തിൻ്റെ ജനം കർത്താവിന് സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. രണ്ടാമതായി പറയട്ടെ, സ്തോത്രം, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ റിവൈവൽ റിന്യൂവൽ നടക്കുന്നത്, ആത്മീയ ജീവിതത്തിൻ്റെ ഉദ്ധാരണവും ഉണർവ് നടക്കുന്നത് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ഉദ്ധാരണവും ഉണർവ് നടക്കുന്നത് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ഉത്ഥാന ഉണർവ് നടക്കുന്നത് സ്തോത്രം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഉപവാസത്തിന്റെ മറ്റൊരു പേരാണ് വെയിറ്റിംഗ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. തിരുവചനം പറയുന്നു, യേശയ്യാ പ്രവചനം 40:30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. പറഞ്ഞാട്ടെ, യഹോവയെ കാത്തിരിക്കുന്നവർ ചത്തുപോകുമെന്നല്ല, യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. യഹോവയെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരം.
കോണ്ടസ്റ്റ് ഇതാണ്, ഇതാണ് അതിൻ്റെ പേര്. യഹോവയെ കാത്തിരിക്കുന്നവർ, ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവർ, അവർ എക്സ്ട്രാ മൈലേജ് ഉള്ളവർ ആയിത്തീരും. എക്സ്ട്രാ വീണ്ടും മുന്നോട്ട് പോകും, വീണ്ടും മുന്നോട്ട് പോകും, വീണ്ടും മുന്നോട്ട് ഉയരും. സ്തോത്രം. അതിനാണ് പ്രവാചകൻ കഴുകനെ കൂട്ടുപിടിച്ച് പറഞ്ഞിരിക്കുന്നത്. കഴുകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കഴുകനെ കുറിച്ച് കേട്ടവരാണ് നിങ്ങൾ എല്ലാവരും. എന്നെക്കാൾ ഞാൻ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് സ്തോത്രം ഇങ്ങോട്ട് പറയുന്നവരാണ്. യെസ്, നോ പ്രോബ്ലം. സ്തോത്രം കേൾക്കണമേ. കഴുകൻ 40 വർഷമാകുമ്പോൾ, 40 വയസ്സാകുമ്പോൾ കഴുകൻ മിക്കവാറും മരിക്കാറായിരിക്കും. പക്ഷെ ചില കഴുകന്മാർ പറയും, സ്തോത്രം എനിക്ക് മരിക്കാൻ മനസ്സില്ല. നിങ്ങളാരും മിണ്ടുന്നില്ല. സ്തോത്രം. എന്നെ പോലെയുള്ള ചില കഴുകന്മാർ പറയും, ഞാൻ എനിക്ക് മരിക്കാൻ മനസ്സില്ല, ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. മൂത്തോക്കി പറ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. യേശുവിൻ്റെ നാമത്തിൽ തോൽക്കാൻ എനിക്ക് മനസ്സില്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ തന്നെ സ്തോത്രം ഈ കഴുകൻ തീരുമാനിക്കും. അതുകൊണ്ട് സ്തോത്രം കഴുകൻ എന്ത് ചെയ്യും? 40 വയസ്സാകുമ്പോൾ തൻ്റെ ശക്തി കുറഞ്ഞു വരുമ്പോൾ, തൻ്റെ ബലം ക്ഷയിച്ചു വരുമ്പോൾ, തൻ്റെ ആൾട്ടിറ്റ്യൂഡ്, തൻ്റെ ഉയരത്തിൽ നിന്ന് അവൻ താഴേക്ക് ഇങ്ങനെ പറക്കുന്നത് ായ സമയത്ത്, പഴയതുപോലെ മുന്നേറാൻ കഴിയാതെ വരുമ്പോൾ അനേപ്രകാരം പറയും, ഒരു കാര്യം ചെയ്യും, ലെറ്റ് മീ ഗോ ടു ദ വിൽഡേണേഴ്സ്. ഞാൻ ഇതാ ഒറ്റപ്പെട്ടതായ ഫോറസ്റ്റ് ഏരിയകളിൽ അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് ഞാൻ കടന്നു പോകട്ടെ. ആ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കടന്നുപോയി അവനിതാ കൊത്തി 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 തൻ്റെ തൂവലുകളെ മുഴുവൻ കൊത്തി എടുക്കുകയാണ്. നല്ല പെയിനാണ്, നല്ല വേദനയാണ്. അവൻ തൻ്റെ തൂവലുകളെ കൊത്തി സ്തോത്രം എടുക്കുകയാണ്. എന്നിട്ട് പാറ പുറത്ത് സ്തോത്രം കഴുകനതാ കയറിയിരിക്കുക. തൻ്റെ കൊക്കിനെ ആ പാറയിൽ ഒരസി 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 പഴയ കൊക്കിനെ സ്തോത്രം ഒടിച്ചു കളഞ്ഞിട്ട് പുതിയ കൊക്കിനെ അവൻ മൂർച്ച വരുത്തുകയാണ്. അവൻ്റെ നഖങ്ങളെ, പഴയ സ്തോത്രം നഖങ്ങളെ അവൻ ഒരസി അവൻ മാറ്റിയിട്ട് പുതിയ നഖങ്ങളെ മൂർച്ച വരുത്തുകയാണ്. കൊക്കിലൂടെ രക്തം പുറത്തേക്ക് വരുന്നു. സ്തോത്രം. തൂവലുകളില്ല, നഖത്തിലൂടെ രക്തം പുറത്തു വരുന്നു. തൂവലുകളില്ല പറക്കാൻ. ഹോ, മുറിവേറ്റവനായി സ്തോത്രം കഴുകൻ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ ചോദിക്കും, സ്തോത്രം മുറിവേറ്റവനായി കഴുകൻ അവിടെ ഇരിക്കുമ്പോൾ ഇര തേടുവാൻ കഴിയത്തില്ല, ഉപവാസത്തിലായിരിക്കും. കഴുകൻ ഉപവാസത്തിലായിരിക്കും. മുറിവേറ്റ് ഒരു കഴുകൻ ഇരിക്കുമ്പോൾ സ്തോത്രം, മുറിവേറ്റ് ഒരു കഴുകൻ ഇരിക്കുമ്പോൾ, ഏതെങ്കിലും വിഷയങ്ങൾ മുറിവേറ്റ് ഒരു കഴുകൻ ഇരിക്കുമ്പോൾ സ്തോത്രം കേൾക്കണം. അപ്പോൾ അപ്പോഴാണ് ആ കഴുകന് ഫെല്ലോഷിപ്പ് അഥവാ കൂട്ടായ്മ വെളിപ്പെടുന്നത്. കൂട്ടായ്മ വെളിപ്പെടുന്നത്, കൂട്ടായ്മ വെളിപ്പെടുന്നത് കീബോർഡിന്റെ താളം മുറുകുമ്പോഴല്ല, കൂട്ടായ്മ വെളിപ്പെടുന്നത് ഇതുപോലെ ഹാളിൽ വരുമ്പോഴല്ല. ഒരുത്തൻ ഏതെങ്കിലും വിഷയത്തിൽ, ഒരു കുടുംബം, ഒരു വ്യക്തി ഒരു തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ, അന്ന് ആരെങ്കിലും കൂടെ ഇരിക്കുന്നെങ്കിൽ അപ്പോഴാണ് കൂട്ടായ്മ വെളിപ്പെടുന്നത്. സ്തോത്രം. ഒരു വിഷയങ്ങളിൽ ഒരുത്തൻ കിടന്ന് സ്തോത്രം പിടയുന്നതായ സമയത്ത് കൂടെ നിന്ന് കുതികാൽ വെട്ടല്ല. ഞാൻ ആവർത്തിക്കുന്നു, കമാൻ ശ്രദ്ധിക്ക. സ്തോത്രം. അതെ, ഒരുത്തൻ വിഷയങ്ങളിൽ കിടന്ന് പിടയുന്നതായ സമയത്ത് കൂടെ നിന്ന് അപവാദം പറയല്. കൂടെ നിന്ന് സ്തോത്രം. അതെ, ഫോണിലും അല്ലാതെയും സ്തോത്രം അപവാദം പറഞ്ഞ് ദയവായി സ്തോത്രം തകർക്കല്ലെന്ന് ഒരാജ്ഞയല്ല, അപേക്ഷയാണ്, കാല് പിടിച്ചു പറയുകയാണ്. സ്തോത്രം. ഇതാ കഴുകനുതാ തൻ്റെ കൊക്കിലൂടെ, തൻ്റെ നഖങ്ങളിലൂടെ രക്തം ഇതാ പുറത്തേക്ക് പോകുമ്പോൾ അവൻ്റെ സ്തോത്രം തൂവലുകൾ മുഴുവനതാ പൊടിഞ്ഞു പോകുന്നതായ സമയത്ത് സഹ കഴുകന്മാർ അവന് ആഹാരം കൊടുത്ത് അവനെ ഇതാ ബലപ്പെടുത്തുകയാണ്. സ്തോത്രം. എന്നാൽ പൊടിഞ്ഞു പോയ തൂവലുകൾ വീണ്ടും മുളച്ചു വരികയാണ്. ആ നഖങ്ങൾ കുറച്ചുകൂടെ നല്ല മൂർച്ചയാണ്. ആ കൊക്ക് വീണ്ടും പുതിയതുപോലെ ആകുകയാണ്. അവൻ്റെ തൂവലുകൾ മുളയ്ക്കുന്നുണ്ട്, അവൻ്റെ തൂവലുകൾ മുളയ്ക്കുന്നുണ്ട്, അവൻ്റെ തൂവലുകൾ മുളയ്ക്കുന്നുണ്ട്, അവൻ്റെ തൂവലുകൾ വീണ്ടും നീളുന്നുണ്ട്. പഴയതുപോലെ അവനിതാ സ്തോത്രം റിന്യൂവൽ, അവൻ്റെ പഴകതുപോലെ അവൻ്റെ തൂവലുകൾ സ്തോത്രം വളർന്നു പൊങ്ങുമ്പോൾ കഴുകനതാം നോക്കും. കഴുകൻ നോക്കുമ്പോൾ വീണ്ടും കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിക്കുമ്പോൾ അവൻ ചിടക വിടർത്തും. ആ കാറ്റ് അവൻ വീണ്ടും ഉയർത്തും, വീണ്ടും ഉയർത്തും. ഓ, ചില ആഴ്ചകൾക്ക് മുമ്പ്, ചില മണിക്കൂറുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില ആഴ്ചകൾക്ക് മുമ്പ് യവൻ പറക്കുമെന്ന് പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ കളിയാക്കും. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. നിന്നെ ഇന്ന് ആരെങ്കിലും പരിഹസിക്കുന്നെങ്കിൽ, നിന്നെ ആരെങ്കിലും നിന്ദിക്കുന്നുവെങ്കിൽ, ഞാൻ നിന്റെ കാര്യമാണ് പറയുന്നത്. ഈ വെയിറ്റിംഗ് ടൈം ഒരു വേസ്റ്റിംഗ് ടൈം അല്ല. ഹല്ലേലൂയാ. ഈ വെയിറ്റിംഗ് ടൈം ഒരു വേസ്റ്റിംഗ് ടൈം അല്ല. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം ഞാൻ പ്രവചിക്കട്ടെ. പലതിൻ്റെ ലേബൽ മാറ്റുന്ന ഉപവാസമാണ് 2019 ഉപവാസം. പലതിൻ്റെ ലെവലും ലേബലും ദൈവം മാറ്റുന്ന ദിവസങ്ങളാണ് 2019 ഉപവാസം. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ
തിരുവചനം പറയുന്നു, പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. അതെ, കഴുകനുതാ കാത്തിരുന്നു, കഴുകൻ കാത്തിരിക്കുന്നത് പോലെ ദൈവത്തിന് മുൻപിൽ കാത്തിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്തോത്രം കൃപയാൽ നീ റിന്യൂവൽ പ്രാപിച്ച് വീണ്ടും എക്സ്ട്രാ മൈലേജ്, വീണ്ടും ബലപ്പെടുന്ന കഴുകൻ വീണ്ടും ഒരു 30 വർഷം കൂടെ ജീവിച്ചിരിക്കും, വീണ്ടും ഒരു 30 വർഷം കൂടെ ജീവിച്ചിരിക്കും, വീണ്ടും 30 വർഷം കൂടെ. ഈ അടുത്ത കാലത്തെങ്ങും നീ തുണയത്തില്ല, നീ തീരുന്നു പോകത്തില്ല, നിന്റെ മൈലേജ് കൂടുകയാണ്. ഓ, നിന്റെ ഏജ് ആൻഡ് മൈലേജ് യേശുവിന്റെ നാമത്തിൽ കൂടുകയാണ്. ഇനിയുമുണ്ട്, ഇനിയുമുണ്ട്, ഇനിയും ശുശ്രൂഷകളുണ്ട്, ഇനിയും ജീവിതമുണ്ട്, ഇനിയും തുറക്കേണ്ട വാതിലുകളുണ്ട്, ഇനിയും നിൽക്കേണ്ട സ്ഥാനങ്ങളുണ്ട്, ഇനിയും കാണേണ്ടതായിട്ടുള്ള വിടുതലുകളുണ്ട്. ഇൻ ജീസസ് നെയിം, നിനക്കെതിരെ ഫുൾ സ്റ്റോപ്പുകൾ ഇട്ടതെല്ലാം കോമകൾ ആയിത്തീരുകയാണ്. ഒരിക്കൽ കൂടെ, ഓ സ്തോത്രം, നിനക്കെതിരെ ഫുൾ സ്റ്റോപ്പുകൾ ഇട്ടതെല്ലാം കോമകൾ ആയിത്തീരുന്നു, അടഞ്ഞു കിടക്കുന്നത് സകലതും തുറക്കുകയാണ്, ഇനിയും മുന്നോട്ടാണ് യേശുവിന്റെ നാമത്തിൽ. 4 പേരെ തൊട്ട് പറ, സ്തോത്രം, ഇനിയും 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 നിങ്ങൾക്ക് മുന്നേറാനുണ്ട്. 4 പേരെ തൊട്ട് പറ, പ്രവചിച്ചു പറ, ഇനിയും നിങ്ങൾക്ക് മുന്നേറ്റമുണ്ട്. 4 പേരെ മക്കളെ, 4 പേരെ തൊട്ട് പറയണം, പെട്ടെന്ന് പറ, ഇനിയും നിങ്ങൾ മുന്നേറുവാൻ പോകുന്നു, ഇനിയും നിങ്ങൾ മുന്നേറുവാൻ പോകുന്നു, ഇനിയും നിങ്ങൾ മുന്നേറുവാൻ പോകുന്നു. കുട്ടിയടിച്ച കുതിരയ്ക്ക് തത്തുല്യമായി നിന്നെ കെട്ടിയതായ സകല കെട്ടുകളും പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെട്ടിട്ട് യഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്ക്, അവർ കഴുകന്മാരെ പോലെ ശിരകടിച്ച് ഉയരും. ഹല്ലേലൂയ. ഉപവാസത്തിലും പ്രാർത്ഥനയിലും എക്സ്ട്രാ മൈലേജ് കിട്ടുകയാണ്. സ്തോത്രം. യെരുശലേമിൽ തന്നെ കാത്തിരിപ്പിൻ. ലൂക്കോസ് 24:48. യെരുശലേമിൽ തന്നെ കാത്തിരിപ്പിൻ. അവർ കാത്തിരുന്നു, 120 പേർ. ദേ ആർ വെയിറ്റിംഗ് അറ്റ് ദ സിറ്റി ഓഫ് ജെറുസലേം. അപ്പോസ്തലപ്രവൃത്തി 1:8. സ്തോത്രം. യെരുശലേമിൽ കാത്തിരുന്നു. അവർ കാത്തിരുന്നപ്പോൾ തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ മേൽ വന്ന് അവർ ശക്തി ലഭിച്ച് യെരുശലേമിൽ യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം അവർ സാക്ഷികളായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇനിയും നീ മുന്നേറും. നീ ഒരിക്കലും നിശ്ചലമല്ല, നീ ഒരിക്കലും സ്റ്റാഗ്നന്റ് അല്ല. പകരം ദൈവകൃപയാൽ നീ മുന്നേറുന്നത് മാത്രമേ ഭൂമിയിൽ ജനം കാണുകയുള്ളൂ, നരകത്തിലെ പിശാചും കാണുകയുള്ളൂ. സാത്താനും മനുഷ്യനും നീ സ്തോത്രം, അതെ, സ്റ്റാഗ്നന്റ് ആയിരിക്കുന്നത്, നിശ്ചലമായിരിക്കുന്നത് ആരും കാണുകയില്ല. പകരം നീ മുന്നേറുന്നതേ കാണത്തുള്ളൂ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, മുന്നേറ്റം. ദൈവിക മുന്നേറ്റത്തിന്റെ ജനമാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്പർ 3, ഉപവാസത്തിനും പ്രാർത്ഥനയും സംഭവിക്കുന്ന സ്തോത്രം. 3 കാര്യമാണ് സ്തോത്രം. സൂപ്പർനാച്ചുറൽ വിക്ടറി, ആത്മീയ ജയം. ആത്മീയ ജയം, ജയം, ജയം ലഭിക്കുന്നത് ഉപവാസത്തിനും പ്രാർത്ഥനയിലുമാണ്. ഉപവാസത്തിനും പ്രാർത്ഥനയിലും സ്തോത്രം, അതെ, സംഭവിക്കുന്നതാണ് ആത്മീയ ജയം. സ്തോത്രം. ആത്മീയ ജയം ഉണ്ടാകുന്നത് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. കേൾക്കണമേ. മത്തായി 17:20-21, മർക്കോസ് വിശേഷം 9:29, മർക്കോസ് 9:29. രണ്ട് വാക്യങ്ങൾ ഒരുപോലെ വായിക്കുമ്പോൾ രണ്ടിന്റെയും സന്ദർഭം ഒന്നാണ്. മരുരൂപ മലയിൽ നിന്ന് യേശുവിത ഇറങ്ങി വരുന്നു. മരുരൂപ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നതാനായ കർത്താവിനെ ഇതാ ഒരു പിതാവ് എതിരേൽക്കുന്നു. ആ പിതാവ് വന്ന് പറയുന്നു, എൻ്റെ മോന് എപ്പിലെപ്സി, ചന്ദ്രരോഗമാണ്. സ്തോത്രം. നിന്റെ 9 ശിഷ്യന്മാർ ഇവിടെ താഴ്വരയിൽ ഉണ്ടായിരുന്നു, 3 ശിഷ്യന്മാർ നിന്നോട് കൂടെയുണ്ട്. ആ 9 ശിഷ്യന്മാർ ഈ ഭൂതത്തെ പുറത്താക്കാൻ ശ്രമിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശു കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. യേശുവിന് ക്ഷമിപ്പാൻ കഴിയാത്ത പാപമില്ല, സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗമില്ല, പുറത്താക്കാൻ കഴിയാത്ത ഭൂതവും ഇല്ല. യേശു ഒരു വാക്ക് പറഞ്ഞു, ആ ഭൂതം വിട്ടുപോയി. സ്തോത്രം. ഉടനെ സ്തോത്രം, അത് കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിനോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അങ്ങക്ക് ഗുരുവെ, അങ്ങക്ക് ഈ ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞു, വൈ, വാട്സ് ദ റീസൺ? സ്തോത്രം. ഉപവസിക്കാത്ത ശിഷ്യന്മാരോട് യേശു, ഉപവസിക്കുന്ന യേശു പറഞ്ഞു, ഉപവാസത്തിനും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി മാറിപ്പോകുന്നില്ല. ഉപവസിക്കാത്ത ശിഷ്യന്മാർക്ക് കഴിയാത്തത് ഉപവസിച്ച യേശുവിനെ കഴിഞ്ഞു എങ്കിൽ യേശുവിന്റെ നാമത്തിൽ നാച്ചുറലി സംഭവിക്കാത്തത് ഉപവാസത്തിലും പ്രാർത്ഥനയിലും സൂപ്പർ നാച്ചുറലി സംഭവിക്കുകയാണ്. നിന്റെ മുൻപിൽ വലിയൊരു പർവ്വതം കിടക്കുന്നുവെങ്കിൽ, നിന്റെ മുൻപിൽ വലിയൊരു തടങ്കൽ പാറയുണ്ടെങ്കിൽ, നിന്റെ മുൻപിൽ പൈശാചിക കോരങ്ങൾ ഈ ദിവസങ്ങളിൽ വെല്ലുവിളിയായി എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ജനമേ, നീ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവകൃപയാൽ ജയം ഉണ്ടാകുകയാണ്. ജയം ഉണ്ടാകുകയാണ്. ജയിപ്പാനായിട്ടാണ് നീ ജീവിക്കുന്നത്. കരയാനല്ല, തൊലയാനല്ല, ചാകാനല്ല, പകരം ജയിപ്പാനായി ജീവിക്കുന്നു. പ്രശ്നമുണ്ടോ? യേശുവിൻ നാമത്തിൽ 100 ശതമാനം നിനക്ക് ജയവുമുണ്ട്. സ്തോത്രം. ജയിക്കുന്ന പല പടവകൾ, വൺ ഓഫ് ദ ബെസ്റ്റ് വേ ആണ് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ സന്നിധിയിൽ ജയിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഹൈ ഫൈ കൊടുത്ത് പറ, ജയം നമ്മുടേതാണ്. പെട്ടെന്ന് പറ, ജയം നമ്മുടേതാണ്, ജയം നമ്മുടേതാണ്. സ്തോത്രം. അമാലേക്കിൻ്റെ സന്തതികളിൽ ഒരുവനായിരുന്നു, സ്തോത്രം, ഹാമാൻ. ഞാൻ ആവർത്തിക്കുന്നു,
അമാലേക്കിന്റെ സന്തതികൾ ഒരുവനാണ് ഹമാൻ. ആ ഹമാന്റെ സ്തോത്രം അത് നാശം നിമിത്തം ഉണ്ടായ ഉത്സവമാണ് പുരീം ഉത്സവം. പുരീം ഉത്സവം ചില വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം അത് യൂറോപ്പിന്റെ ഒരു എയർപോർട്ടിൽ നിൽക്കുമ്പോൾ കുറെ യഹൂദന്മാർ പെട്ടെന്ന് ഓടി വരികയാണ്. ഞാൻ നോക്കി, യഹൂദന്മാർ അങ്ങോട്ടാ പോകുന്നത്. എനിക്ക് യഹൂദന്മാരെ മലയാളികളെ പോലെ ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം നോക്കുമ്പോൾ ഇതാ യഹൂദന്മാർ അവിടെ ഒരു ഫ്ലൈറ്റിന് ഇതാ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഞാൻ അവിടെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, സർ ഐ ലവ് യു ഇസ്രായേൽ പീപ്പിൾ, ഐ ലവ് ജൂയിഷ് പീപ്പിൾ, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ പുരീം ആഘോഷിപ്പാൻ വേണ്ടി റഷ്യയിലെ ഒരു സിറ്റിയിലേക്ക് പോവുകയാണ്. പുരീം. ഞാൻ പറഞ്ഞു, സ്തോത്രം, പുരീം എനിക്കറിയാം. പൂരി അല്ല മക്കളെ, പുരീം. പുരീം എന്ന് പറയുന്ന ഒരു ഉത്സവമാണ്. സ്തോത്രം, പുരീം എന്ന് പറയുന്ന ഉത്സവം. സ്തോത്രം. ഞാൻ പറഞ്ഞു, പുരീം എനിക്കറിയാം. ആ മനുഷ്യൻ നോക്കി, ഇന്ത്യക്കാരൻ ബ്രൗണി, അവൻ എങ്ങനെയാണ് പുരീം അറിയുന്നത്? ഞാൻ പറഞ്ഞു, സ്തോത്രം, പണ്ടൊരു ഹാമാൻ ഉണ്ടായിരുന്നു. അവനിതാ ഒരു തന്ത്രം ഉണ്ടാക്കി. അവനിതാ ഒരു സ്തോത്രം കഴുകമരം ഉണ്ടാക്കി. അവിടെ സ്തോത്രം മോർദേക്കായ തൂക്കം എന്ന് പറഞ്ഞു. അവിടെ ഇതാ സ്തോത്രം പ്രശ്നമായി. പക്ഷേ ആ പ്രശ്നത്തിന്റെ നടുവിൽ മൂന്ന് ദിവസം എസ്തേർ വെള്ളം പോലും കുടിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ചു. ആ യഹൂദനെ കിട്ടിയപ്പോൾ ഞാൻ നന്നായിട്ട് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, മൂന്ന് ദിവസം വെള്ളം പോലും കുടിക്കാതെ അവൾ നന്നായി ഉപവസിച്ചു. എസ്തേരും മോർദേക്കായും കൂടെയുള്ളവരും നിങ്ങൾ സ്തോത്രം ഉപവസിപ്പാൻ ആവശ്യപ്പെട്ടു. ഉപവാസം കഴിഞ്ഞപ്പോൾ രാജ്യത്തിന്റെ നിയമം മാറി. ക്ലോക്കിന്റെ പെൻഡുലമാടുന്നത് പോലെ, ക്ലോക്കിന്റെ പെൻഡുലമാടുന്നത് പോലെ, ക്ലോക്കിന്റെ പെൻഡുലമാടുന്നത് പോലെ കഴുകു മരത്തിൽ ഹാമനത ടിങ് ടോങ് ബെൽ എന്ന് പറഞ്ഞ് സ്തോത്രം അതെ എന്ന് പറഞ്ഞ് ഹാമനത തൂങ്ങി നിന്നു. അതിന്റെ ആ ജയത്തിന്റെ ഉത്സവത്തിന്റെ പേരാണ് പുരീം. ഇന്ന് പകൽ കഥ കേൾക്കാനല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ ഗൂഢാലോചനയുണ്ടെങ്കിൽ, നിനക്കെതിരെ വെല്ലുവിളിയുണ്ടെങ്കിൽ, നിനക്ക് നേരെ കള്ളക്കേസുണ്ടെങ്കിൽ, നിനക്ക് നേരെ പ്രതികൂലമുണ്ടെങ്കിൽ ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കണം. സ്തോത്രം. ശത്രു ആരാണോ കഴുകമരം ഉണ്ടാക്കുന്നത്, അതേ കഴുകമരത്തിൽ അവൻ തകർന്നു കിടക്കുന്നത്. നിനക്കെതിരെ ഗൂഢാലോചന ഉണ്ടാക്കുന്നവർ, നിനക്കെതിരെ സംസാരിക്കുന്നവർ, നിനക്കെതിരെ പറയുന്നവർ അവൻ തകർന്നു കിടക്കുന്നത്. എൻ്റെ അഭിപ്രായമല്ല, ദൈവത്തിൻ്റെ വചനത്തിന് ആലോചന പറയട്ടെ, അതങ്ങനെ സംഭവിക്കുന്നു. കാരണം എസ്തേറിൻ്റെ ദൈവം, മോർദേക്കായുടെ ദൈവം തിരുവനന്തപുരത്തിൻ്റെ തെരുവുകളിലൂടെ ഈ ഏപ്രിൽ മാസത്തിൻ്റെ ഓരോ പകലും രാത്രിയും അവൻ നടക്കുന്ന ദിവസങ്ങളാണ്. ഇൻ ജീസസ് നെയിം. ദൈവത്തിൻ്റെ ജനത്തിനെതിരെ, ദൈവത്തിൻ്റെ ജനത്തിനെതിരെയുള്ള ഗൂഢാലോചനകൾ പറഞ്ഞു പോകട്ടെ. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള സകല ഗൂഢാലോചനകൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, സ്തോത്രം, തകർന്നു പോകട്ടെ. നിനക്ക് ഉന്നതന്മാരെ അറിയാമായിരിക്കാം, എന്നാൽ എന്റെ അരികിൽ അത്യുന്നതൻ ഇറങ്ങി നിന്നുകൊണ്ടിരിക്കുന്നു. In Jesus' name, Hallelujah, 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 para, Hallelujah, 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 Hallelujah. യേശുവിന്റെ നാമത്തിൽ ജയിച്ചു ജീവിച്ചാട്ടെ, ജയിച്ചു ജീവിച്ചാട്ടെ, ജയിച്ചു ജീവിച്ചാട്ടെ. ആ ക്യാൻസർ പരാജയപ്പെടട്ടെ, ആ വിചാരം പരാജയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ മന്ത്രവാദം പരാജയപ്പെടുന്നു. ആ ദുരാത്മാവ് പരാജയപ്പെടുന്നു. ആ ദുഷ്ടത പരാജയപ്പെടുന്നു. പരാജയപ്പെടുന്നു. നിനക്കെതിരെയുള്ള ചരട് ബലികൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പരാജയപ്പെടുന്നു. ആ വിശുദ്ധ കൂട്ടുകെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പരാജയപ്പെടുന്നു. Come on people, ശബ്ദം ഉയർത്തി, ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏഞ്ചൽ ഇഗ്രലം ദൈവദൂതന്മാരുടെ മണ്ഡലം വളരെ ആക്ടിവേറ്റ് ആകുകയാണ്, വളരെ ആക്ടിവേറ്റ് ആകുകയാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ വളരെ ആക്ടിവേറ്റ് ആകുകയാണ്. തിരുവനന്തപുരത്ത് ദുർഭൂതങ്ങളെ കാലമേനോ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. തിരുവനന്തപുരത്തെ മന്ത്രവാദി എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഏഞ്ചലിക് മണ്ഡലം, ദൂതന്മാരുടെ മണ്ഡലം അതിശക്തമായി, ശക്തമായി, ശക്തമായി ഈ ദിവസങ്ങളിൽ, ഈ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ശക്തമായി ചലിക്കുകയാണ്. ഹല്ലേലൂയ്യ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ സ്തോത്രം, മർക്കോസ് സുവിശേഷം 2:20 പറയുന്നു. സ്തോത്രം. അതെ, മർക്കോസ് സുവിശേഷം 2:20 നാലാമതായി ഉപവാസത്തിനും പ്രാർത്ഥനയിലും സംഭവിക്കുന്ന നാലാമത്തെ പ്രധാനമാണ് ദൈവവുമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കുന്നു.
Godly intimacy increases. Stotram, the intensity of intimacy shall increase. Stotram, Devomaitulla adippam varthikkunnu. Karanam manavalan vittu pirikkum. Manavalan vittu pirikkumbol. Stotram manavati. Stotram avaru vendi kaathirikkunnathu pole. Manavati manavalanodu adukkunnathu pole. Athe Devathinte krupayal Devathinte janam upavasikkumbol. Deivikamaya adippam stotram varthikkunnu. Markos suvisesham 2:20 parayunnu ennal manavalan avare vittu കാലം വരും സ്തോത്രം അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. മണവാളൻ അവരെ വിട്ടു പിരിയേണ്ട കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. മണവാളൻ എങ്ങനെയാണോ ഒരു മണവാട്ടിയോട് അടുക്കുന്നത് പോലെ ഉപവാസത്തെ പ്രാർത്ഥനയിലും ദൈവത്തിന്റെ ജനം കർത്താവിനോട് അടുക്കുകയാണ്, കർത്താവിനോട് അടുക്കുകയാണ്. എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം, എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കുമായി സ്തോത്രം. കേൾക്കണമേ, യേശുവിന്റെ നാമത്തിൽ ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും മധ്യത്തിൽ സ്തോത്രം ഇടർച്ചകളായി നിൽക്കരുത്. പോക്കാ നിന്റെ കാര്യം. ഒരു ഭർത്താവിനും ഭാര്യയ്ക്ക് മധ്യത്തിൽ നീ ഒരു പാറയാകല്ല, പകരം നീ ഒരു പാലം ആകണം, പാലമാകണം. അടുത്തിരിക്കുന്ന ഒരു തൊട്ട് പറഞ്ഞാട്ടെ, ഞാനൊരു പാലമാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ, പാറകളെല്ലാം മുറിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. പാലങ്ങളെല്ലാം പണിയപ്പെടട്ടെ, പാറകളെല്ലാം മുറിയട്ടെ. ഇത് അവസാന അപേക്ഷയല്ല, ഇത് അവസാന ആജ്ഞയാണ്. ഒരു സ്തോത്രം കുടുംബജീവിതത്തിൻ്റെ നടുവിൽ നീ ഒരു ഇടർച്ചയല്ല, പകരം ദൈവകൃപയാൽ യു ഷുഡ് ബി എ ബ്രിഡ്ജ്. മണവാളൻ മണവാട്ടിയോട് അടുക്കുന്നത് പോലെ. എന്നെ നോക്കി, എന്നെ നോക്കിയാൽ, ഞാൻ 31 വർഷമായി ഈ പണി ചെയ്യുക, ആരും നാണിച്ച് തലകുലുക്കല്ല. ഇത് പറഞ്ഞപ്പോൾ സ്തോത്രം, അതെ, ആരും നാണിച്ച് തലകുലുക്കല്ല. എല്ലാവരും എന്നെ മുഖത്ത് നോക്കി ഇരുന്നാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോ ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം. തിരുവചനം പറയുന്നു സഹോദരങ്ങളെ, അതെ, മണവാളൻ മണവാട്ടിയോട് അടുക്കുന്നത് പോലെ ദൈവത്തോട് അടുക്കുന്നതാണ് ഉപവാസം. തമ്പുരാണ് അടുക്കണം എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവിനോട് അടുക്കണം എന്ന് പറയുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. ഒരു വീട്ടിൽ നീ കയറി ചെല്ലുമ്പോൾ മനസ്സിലാക്കണം, നീ അവരെ അടുപ്പിക്കുന്നവർ ആയിരിക്കണം. സ്തോത്രം, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഒരു വീട്ടിൽ നീ കയറി ചെല്ലുമ്പോൾ അവരെ അടുപ്പിക്കുന്ന, നീ ഒരു ബ്ലെസ്സിങ് ആയിരിക്കണം, അവരെ അടുപ്പിക്കുന്നവരായിരിക്കണം. അല്ലാതെ കൂട്ട അടി ഉണ്ടാക്കുന്നവർ ആകല്ല്, അവരെ അടുപ്പിക്കുന്നവർ ആയിരിക്കണം. അല്ലാതെ സ്തോത്രം, അവരെ തമ്മിൽ തല്ലെന്ന് തല്ലിപ്പിക്കുന്നവർ ആകല്ല്. അങ്ങനെയാണെങ്കിൽ നിന്നെ നോക്കി എനിക്ക് പറവാൻ കഴിയും, നീ ഒരു അനുഗ്രഹമാണ്, ഇല്ലാത്തതെല്ലാം ശാപമാണ്. ശാപങ്ങൾ പറഞ്ഞു പോകട്ടെ, പകരം അനുഗ്രഹങ്ങൾ നടുതലിയായി ദൈവസഭയിൽ തഴയ്ക്കട്ടെ. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, ഒരു ഉപവാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നാണ് സ്തോത്ര ഗോളി ഇന്റിമസി, ദൈവികമായ അടുപ്പം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വർദ്ധിക്കുന്നു. ദൈവത്തോട് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാണ്. ദൈവത്തോട് അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ദൈവത്തോട് അടുക്കണം, ആ കൈ താഴ്ത്തിയിടല്ല. ദൈവത്തോട് അടുക്കണമെന്ന് പറയുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹൃദയത്തിൽ നിന്ന് പറ, ഇത്രയും നേരം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ പറ. സ്തോത്രം. ദൈവത്തോട് അടുക്കണമെന്ന് പറയുന്ന എല്ലാവരും അടുത്താണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തോട് സംസാരിച്ചാട്ടെ. ഇൻ ജീസസിനെ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തോട് അടുക്കട്ടെ, കുറച്ചുകൂടെ അടുക്കട്ടെ, കുറച്ചുകൂടെ അടുക്കട്ടെ. 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. അതെ, 30 ലക്ഷം ജനത്തിൻ്റെ നടുവിൽ സ്തോത്രം. ദൈവം തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, മോശേ മോശേ മോശേ, 30 ലക്ഷം ജനമുണ്ട്, ആ ജനത്തിൻ്റെ മധ്യത്തിൽ അത്ഭുതമുണ്ട്, അജനത്തിൻ്റെ മധ്യത്തിൽ അത്ഭുതമുണ്ട്, അജനത്തിൻ്റെ മധ്യത്തിൽ അത്ഭുതമുണ്ട്, അജനത്തിൻ്റെ മധ്യത്തിൽ വിടുതലുണ്ട്, അജനത്തിൻ്റെ മധ്യത്തിൽ അടയാളമുണ്ട്. പക്ഷേ മോശെ, നീ ഒരു കാര്യം ചെയ്യണം. മോശെ, യു കം അപ്പ് ഹിയർ. മോശെ, നീ കയറി വന്നാട്ടെ. വേറെ ആരും കയറിയില്ല, മോശെ മാത്രം ആ പീനക്കിലേക്ക് കയറി ചെന്നോ. മോശെ മാത്രം ആ കൊടുമുടിയിലേക്ക് കയറി ചെന്നോ. നിങ്ങൾക്കറിയാം, പലപ്പോഴും കേട്ടിട്ടുണ്ട്, അവിടെ ഒരു ഫ്രിജായൽ, അല്ലെങ്കിൽ അവിടെ ഒരു പിളർക്കപ്പെട്ടതായ ഒരു പാറ അവിടെ ഉണ്ടായിരുന്നു. ആ പാറയുടെ ക്ലിഫിൽ, ആ പാറയുടെ പിളർപ്പിൽ അവനെ തള്ളിക്കയറ്റിയിട്ട്, അവിടെ പാറയുടെ പിളർപ്പിൽ തള്ളിക്കയറ്റിയിട്ട് ഒരു കൈ അവനെ അവിടെ പൊത്തിപ്പിടിച്ചു. അപ്പച്ചൻ്റെ കരുതൽ നോക്ക, ആ കൈ അവിടെ ഇല്ലെങ്കിൽ അവൻ തട്ടിപ്പോയേനെ. നീ എൻ്റെ അടുക്കൽ മരിച്ചെത്തും, പക്ഷേ അത് ഇപ്പോൾ നിനക്ക് താഴെ ഒരു ശുശ്രൂഷയുണ്ട്. നീ എന്നോട് കൂടെ ഇരിക്കുന്ന, എനിക്കും ഇഷ്ടമാണ്, നിനക്കും ഇഷ്ടമാണ്, പക്ഷേ ശുശ്രൂഷ തീരാതെ നിനക്കൊരിക്കലും തട്ടിപ്പോകാൻ കഴിയത്തില്ല. ശുശ്രൂഷ കഴിയാതെ നിനക്കൊരിക്കലും തീരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് അവനെ ആ കൈ കൊണ്ട് ആ പാറയുടെ പിളർപ്പിൽ മറച്ചിട്ട് തമ്പുരാൻ മുന്നോട്ട് പോയി. കൈയെടുത്തപ്പോൾ ദൈവത്തിൻ്റെ പിൻവശം മാത്രം മോശ കണ്ടു. നമ്മൾ പണ്ടേ തീർന്നു പോകേണ്ടവരായിരുന്നു. രോഗങ്ങളിന്, ആക്സിഡൻറ്റിൽ, സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കിൽ ഒക്കെ തീരേണ്ടവരായിരുന്നു. നല്ലാരോട് ഇന്ന് പകലും കർത്താവ് പറയുന്നു, നിനക്കൊരു ദൗത്യമുണ്ട്, നിനക്കൊരു ദൗത്യമുണ്ട്.
നീ വീട്ടുകാർക്ക് തലവേദനയല്ല, ദൈവസഭയ്ക്ക് വേസ്റ്റല്ല, നീ ഒരു അനുഗ്രഹമാണ്. നിനക്കൊരു വലിയ ദൗത്യമുണ്ട്, നിനക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം കഴിഞ്ഞിട്ട് മാത്രമേ നിന്റെ കണ്ണടയ്ക്കുവാൻ കഴിയത്തുള്ളൂ. സഭ കണ്ടിട്ടില്ലാത്ത പലതും നിന്നിലൂടെ എനിക്ക് പുറത്ത് കൊണ്ടുവരുവാനുണ്ട്. സഭയിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത പലതിന് നീ ചുക്കാൻ വലിക്കും, ചുക്കാൻ നീ നീ അതിന് നേതൃത്വം നൽകും. അത് കണ്ടിട്ട് മാത്രമേ നിനക്ക് കണ്ണടയ്ക്കാൻ കഴിയത്തുള്ളൂ. മോശെ, കം അപ്പ് ഹിയർ. മോശെ കയറി ചെന്നു, സ്തോത്രം ആ പാറയുടെ പിളർപ്പിൽ നിന്നു. അതിൻ്റെ പേരാണ് ഉപവാസം. ദൈവമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കുകയാണ്. ആരെങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ സാന്നിധ്യം അനുഭവിക്കുന്നവരുണ്ടോ? അടുപ്പം വർദ്ധിക്കുകയാണ്, അടുപ്പം വർദ്ധിക്കുകയാണ്. ദൈവമായിട്ടുള്ള അകലം കുറയുകയാണ്, ദൈവമായിട്ടുള്ള അകലം കുറയുകയാണ്, ദൈവമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കുകയാണ്. കം ഓൺ വർഷിപ്പ് ദ ലോർഡ്. സ്തോത്രം. ദൈവമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കുകയാണ്. ദൈവമായിട്ടുള്ള അടുപ്പം, ഇന്റിമസി. ഫാദർ ഇൻ ജീസസ് നെയിം. പബ്ലിക് മീറ്റിംഗ് ആരംഭിച്ചിട്ടില്ല, പക്ഷേ ഇന്റിമസിയുടെ ഭയങ്കര ഒരു പുതപ്പ് ഈ മണിക്കൂറുകൾ അതിശക്തമായി വ്യാപരിക്കും. നീ മോവാബിയ സ്ത്രീയാണോ? സാരമില്ല, ഭർത്താവിൻ്റെ മരണം കണ്ടു, ഭർത്താവിൻ്റെ സഹോദരൻ്റെ മരണം കണ്ടു, അമ്മായിയപ്പൻ്റെ മരണം കണ്ടു. സാരമല്ല രൂത്തേ, നീ എത്തിയിരിക്കുന്ന ഈ കളമുണ്ടല്ലോ, നീ കാലെടുത്ത് വെച്ചിരിക്കുന്ന ഈ കളത്തിലുണ്ടല്ലോ, നിന്റെ വീണ്ടെടുപ്പുകാരൻ്റെ പുതപ്പ്. Yes. എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. ഒരു പുതപ്പ് നിവർന്നു വരികയാണ്. വീണ്ടെടുപ്പുകാരന്റെ പുതപ്പ്, ഒരു പുതപ്പിന് കീഴിൽ ഈ ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ ഒരു പുതപ്പിനാൽ ഈ കോൺഗ്രിഗേഷൻ മുഴുവൻ പൊതിയപ്പെടട്ടെ. ചതഞ്ഞ ഓടിക്കാത്തവൻ പുകയുന്ന തിരിയെ കിടത്താത്തവൻ വിലാപങ്ങളെ നൃതമാക്കുന്നവൻ. ഇന്ന് പകലം വിടുതലിൻ ദൈവം എൻ്റെ യേശു, ചതഞ്ഞ ഓടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാ, ജീവിതത്തിൻ്റെ വിലാപങ്ങൾ വീടുതലിൻ ദൈവം എൻ്റെ യേശു, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വീടുതലിൻ ദൈവം. ആരുമില്ല, ഒന്നുമില്ല എന്ന് പറയുന്ന ആരെയെല്ലാം ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി, നീ നീ നീരും വേളകളിൽ
യേശുവേ ഒരിക്കൽ കൂടെ നീയൻ നീയൻ പക്ഷം ബ്യൂട്ടിഫുൾ കം ഓൺ നീരുവേണത് വീണ്ടെടുപ്പുകാരന്റെ പുതപ്പ് വിടട്ടെ മൂന്ന് മൃതശരീരങ്ങൾ കണ്ടവൾ നഷ്ടം 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 സ്വന്തം ദേശം പോലും പോയി നഷ്ടം ഹാഹ നിന്റെ കാലുകൾ മുന്നോട്ട് നീ വെക്കുന്നത് നിനക്ക് ചിന്തിപ്പാൻ കഴിയാത്ത ചിന്തിപ്പാൻ കഴിയാത്ത കൈയടിക്കല്ലേ കൈയടിക്കല്ലേ കമൺ 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 ഒന്നടുക്കണം ഒന്നടുക്കണം വിജയ ശേഷം നിന്റെ ഓരോ സ്റ്റെപ്പും ചിന്തിപ്പാൻ കഴിയാത്ത അവകാശത്തിലേക്ക് തിരിച്ചറിയുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴിക്കട്ടെ ചിന്തിപ്പാൻ കഴിയാത്ത അവകാശത്തിലേക്കാണ് നിന്റെ കാലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെങ്കിലും നിലവിളിച്ച എല്ലാം അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ ഉയർത്തുന്നവൻ അർഹിക്കാത്ത നന്മകൾ ആർഹിക്കാത്ത നന്മകൾ കരങ്ങൾ ഉയർത്തി ആരാധിച്ച് പൊതപ്പ് ഈ ദൂത വൃദ്ധമായി മടങ്ങി വരില്ല ഈ ദൂത മൃതാവായി മടങ്ങി വരത്തില്ല ഞാൻ കാണും നീ നഷ്ടപ്പെട്ടവനായി നഷ്ടപ്പെട്ടവളായിട്ടല്ല ഏത് ദൂരത്ത് കിടന്നാലും ബദ്ലഹേമിന്റെ രാജാവിന്റെ പട്ടണത്തിന്റെ അവകാശത്തിൽ നീ ഇരിക്കുന്നത് ഒരു റോയൽ അവകാശത്തിൽ നീ ഇരിക്കുന്നത് ഒരു റോയൽറ്റിയിൽ റോയൽറ്റി 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 സംഭവിക്കട്ടെ രൂത്തിന്റെ ആഹാരം മാറി വസ്ത്രധാരണ മാറി വീട് മാറി ഐ പ്രൊഫസൈ ഓവർ എവരി ഇൻഡിവിജ്വൽ റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്
Let there be a positive change. Let there be an upgradation. Intimacy. Loko diniyasha. Mana reikeni anbulinamakasini ando. Shamduline ankarasini anduliniyasi. സീക്കനി രാഹാസ്കനിയാന്തുല്യ. നീ നിന്നെ കാണുമ്പോൾ തന്നെ പാപികൾ വിളിച്ചുകൂപി രക്ഷിക്കപ്പെടുന്നതായ വലിയൊരു മഹത്വത്തിന്റെ പാക്കേജ്. കൈയടിക്കല്ലേ, കൈയടിക്കല്ലേ. മേബി നിങ്ങൾ വെബ് സ്ട്രീം വാച്ച് ചെയ്യുന്നവരായിരിക്കാം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിച്ചോട്ടെ എല്ലാവരും. റാംസിയനി ആശ ആരംഭിച്ചു കഴിഞ്ഞു, ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവരും ദൈവത്തോട് സംസാരിച്ചെങ്കിലും ഇനി 21st മാത്രമേ ആശീർവാദം കേൾക്കത്തുള്ളൂ. ബിക്കോസ് പുതിയൊരു റിലം ഓപ്പൺ ആയി കഴിഞ്ഞു, പുതിയൊരു റിലം ഓപ്പൺ ആയി കഴിഞ്ഞു. ഈ ഈ സെഷനോടെ അത് ആരംഭിച്ചിരിക്കുകയാണ്.